സഹാക്കളെ, ഈ ഇരിക്കുന്ന സഹാവ് പള്ളിക്കണ്ടിയുടെ മകൻ നിസാറും നമ്മുടെ പാർട്ടി വിട്ടുപോയ താഴത്തുമീത്തിൽ അബ്ദുൾ റഹ്മാന്റെ മകൾ ഷാഹിനയും തമ്മിലുള്ള വിവാഹകാര്യം ചർച്ച ചെയ്യാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇനി എന്ത് ചർച്ച? ചർച്ചകൾ പലത് കഴിഞ്ഞല്ലേ. സ്വന്തം ലാഭം നോക്കി അബ്ദുൾ റഹ്മാൻ പാർട്ടി മാറിയപ്പോ തീർന്നില്ലേ ആ ബന്ധം? പാർട്ടി മാറിയാലെന്താ സഖാവേ, ഒരു മാനുഷിക പരിഗണനയൊക്കെ വേണ്ടേ? ഒന്നുമില്ലെങ്കിലും ഒരേ മതക്കാരല്ലേ, വേറെ വേറെ മതസ്ഥരായിട്ടും പാർട്ടി ഓഫീസിൽ വെച്ച് ചെത്തിപ്പൂ മാലയിട്ട് സഖാക്കളുടെ വിവാഹം നടത്തിയ പാരമ്പര്യമാ നമ്മുടെ പാർട്ടിക്കുള്ളത്. അതൊക്കെ അന്ന്, ഇപ്പോ അതിന് തിരിച്ച് പാർട്ടി തീരുമാനങ്ങൾ തീർപ്പാക്കുന്ന പാർട്ടിയാ നമ്മുടേത്. ഇവിടെ സ്നേഹവും മതവും ഒന്നല്ല വലുത്, പാർട്ടിയാ പാർട്ടി. അതെ, അല്ലാന്ന് സഖാവ് പള്ളിക്കടി പറയാൻ പറ്റൂ? എന്റെ പാർട്ടിയും വേണം, മോനും വേണം. പാർട്ടിയുടെ തീരുമാനം, അതെന്തായാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഈ ബന്ധം നടന്നില്ലെങ്കിൽ അവര് രണ്ടാളും എന്തെങ്കിലും ചെയ്താൽ ഇനി അതിന്റെ പേരിലൊരു ചോരപ്പുഴ ഈ കണ്ണൂരൊഴുകുന്നത് കാണാൻ എനിക്ക് വയ്യ. അതെ, നമുക്ക് നോക്കാം, ഞാൻ അങ്ങ് എത്തിക്കോളാം. ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിക്കുന്നു. ഈ കല്യാണം നടത്താൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ. നടത്തും, കാണാം. ആ കാണാം. പോകുന്നവർക്ക് അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പോയി പോയി ഇപ്പൊ പാർട്ടിയിൽ ആരും ഇല്ലാതായിക്കൊണ്ടിരിക്കുക, അത് മറക്കണ്ട. എന്താ സഖാക്കളെ, ബഹിഷ്കരണമാണോ? ക്ഷമിക്കണം സഖാവെ, ഇത്തരം പ്രഹസനങ്ങൾക്ക് കൂട്ടിയിരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. വാടാ. ജില്ലാ സെക്രട്ടറി സഖാവ് കരിവള്ളൂർ ശിവാനന്ദൻ നിങ്ങളോട് സംസാരിക്കും. സഖാക്കളെ, സഖാവ് മാടായി സുരേന്ദ്രനുമായി ഞാൻ സംസാരിച്ചു. പ്രവർത്തകരുടെ വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കലാപങ്ങൾ നമുക്ക് പുത്തിരിയല്ല. ഏതൊരു വിപ്ലവകാരുടെയും ജീവിതം പോരാട്ടങ്ങൾക്ക് നടുവിലാണ്. അതുകൊണ്ടുള്ള നഷ്ടങ്ങളല്ല നമുക്ക് പ്രധാനം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്ന് നമ്മുടെ വർഗശത്രുക്കൾ തിരിച്ചറിയുന്നതിന് മുമ്പ് പൂണൂലും സ്വത്തും ഉപേക്ഷിച്ച് മനയിറങ്ങിപ്പോന്ന ഒരു രാഷ്ട്രീയ ആചാരന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെന്ന കാര്യം മറക്കരുത്. ഇതെന്റെ വാക്കുകളല്ല, പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച എന്റെ ജ്യേഷ്ഠൻ സഖാവ് കരിവള്ളൂർ ശിവൻകുട്ടിയുടെ വാക്കുകളാണ്. ആ ആവേശം ഉൾക്കൊണ്ട് ഒരു തീരുമാനം അറിയിക്കുന്നു. ഷാഹിനയും നിസാറും തമ്മിലുള്ള വിവാഹം നടത്താൻ പാർട്ടി തീരുമാനിച്ചു. ഇതുകൊണ്ട് പാർട്ടിക്കുണ്ടായ എല്ലാ കളങ്കവും കഴുകി കളയണം നമുക്ക്. നിങ്ങൾ സമാധാനമായിട്ട് പോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനത് ചെയ്തോളാം. ചെല്ലേ. പ്രമോദേ, ഒരിക്കലും ചേരാൻ പാടില്ലാത്ത രണ്ട് കണ്ണുകളാണ് ഇന്ന് കൂടിച്ചേർന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും ചേരാൻ പറ്റാത്ത വിധം അതിലൊരു കണ്ണി മുറിച്ചു മാറ്റണം. നമ്മള് കല്യാശ്ശേരി ഹനീഫയുടെ വീട്ടിൽ പോണ കാര്യം ഇവരെങ്ങനെയാ അറിഞ്ഞത്? പിടിച്ചെടുക്കണം എല്ലാത്തിനെയും. ശശി, അവളെ കൊണ്ട് രക്ഷപ്പെട്. രക്ഷപ്പെടാനോ ശശി? അവളെ കൊണ്ട് നമ്മുടെ വണ്ടി കേട്ട് പിന്നെ നിനക്ക് ആ മണിയറക്ക് തരും കരുതിയോ? ഒന്ന് മറകണ്ണം കാണ നോക്കിയിരിക്കരുത്. ജീവിച്ചോളാം.
ജീവിക്കണം, തീർച്ചയായും ജീവിക്കണം. പക്ഷെ അതിന് നീ വേണ്ട, ഇവള് മാത്രം മതി. ഏതായാലും രാധിക വന്ന സമയം കൊള്ളാം. കണ്ണൂരിനെ കുറിച്ചൊരു സ്പെഷ്യൽ ഫീച്ചർ ചെയ്യാൻ നിർദ്ദേശമുണ്ട് കൊച്ചിന്ന്. ഞാനത് രാധിക ഏൽപ്പിക്കുകയാണ്. ചോര വീണ കണ്ണൂർ, അതാവട്ടെ ഫസ്റ്റ് സ്റ്റോറിയുടെ തലക്കെട്ട്. ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ചേർന്ന ഹെഡ്ലൈൻ. യഥാർത്ഥത്തിൽ കണ്ണൂരിൽ ദുരിതാനുഭവിക്കുന്നത് സാധാരണക്കാരല്ലേ സർ? യെസ് യെസ്, അങ്ങനെ ഒരു തമാശ ഇവിടെ സംഭവിക്കുന്നുണ്ട്. കേരളത്തെ കീഴ്പ്പെടുത്താനുള്ള ആക്രമണ പദ്ധതിയുടെ പരീക്ഷണ കേന്ദ്രമായി ചിലർ കണ്ണൂരിനെ തെരഞ്ഞെടുത്തു. സ്വന്തം മക്കളെ ചാവേറാക്രമണത്തിനായി പറഞ്ഞയക്കുന്ന അച്ഛനമ്മമാർ, രാഷ്ട്രീയമെന്തെന്നറിയാത്ത പ്രായത്തിൽ കൈകാലുകൾ നഷ്ടപ്പെട്ട കുട്ടികൾ, ബാല്യകാല സുഹൃത്തിനെ പോലും കൊല്ലാൻ മടിക്കാത്തവർ, തകരുന്ന കുടുംബങ്ങൾ, വളരുന്ന പാർട്ടികൾ. സത്യത്തിൽ കേരളത്തിലൊരു ജില്ല തന്നെയാണോ കണ്ണൂർ എന്ന് തോന്നിപ്പോകും സർ. അസംഭവ്യങ്ങളുടെ കലയാണ് രാഷ്ട്രീയമെന്ന് ഏതോ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞത് ഓർത്തുപോകുന്നു. പരമ്പര എവിടെ നിന്ന് തുടങ്ങും താൻ? ദുരൂഹതകളുടെ പര്യായമായ ഒരു നേതാവിൽ നിന്നും. സഖാവ് മാടായി സുരേന്ദ്രൻ, അങ്ങേപോലെ മാധ്യമങ്ങൾ ഇത്രയധികം ആക്രമിച്ച ഒരു നേതാവില്ല. ധാർഷ്ട്യമെന്നത് മുഖമുദ്രയാണെന്നാണ് അവരുടെ ആരോപണം. അങ്ങ് ജനിച്ചു വളർന്ന ഈ മണ്ണ് തന്നെ നിരന്തരമായ രാഷ്ട്രീയ അക്രമ വാർത്തകളിൽ ഇടം തേടുന്നു. എന്താണിതിന് പരിഹാരം? 16-ാമത്തെ വയസ്സിൽ പടന്നയിലെ ഒരു നെയ്ത്തുശാലയിൽ ചർക്കനൂറ്റ് ജീവിതം ആരംഭിച്ചവരാണ് ഞാൻ. അടിയന്തരാവസ്ഥ കാലത്തെ ശാരീരിക പീഡനങ്ങളെക്കാൾ ഏറെ മാനസിക പീഡനങ്ങൾ ഇപ്പോഴും മാധ്യമങ്ങൾ എനിക്ക് തരുന്നുണ്ട്. എന്റെ നിലപാടുകൾ എന്നും കർശനമായിരുന്നു. അത് പാർട്ടിയുടേതാണ്. എന്നെപ്പോലെ ലക്ഷക്കണക്കിന് സഖാക്കൾ ജീവൻ പകുത്തു നൽകിയ പാർട്ടിയുടേത്. പക്ഷേ ആ പാർട്ടി ഇന്ന് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണെന്നാണ് ആരോപണം. അതെ, ചോരയും നീരും കൊടുത്ത് സമരമുഖങ്ങളിൽ പോരാടിയ സഖാക്കൾ പടുത്തുയർത്തിയ കോർപ്പറേറ്റ് കമ്പനി. പക്ഷേ അതിന്റെ അടിത്തറ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഫണ്ട് കൊണ്ടുണ്ടാക്കിയതല്ല, വെറും സാധാരണ സഖാക്കൾ ബക്കറ്റ് പിരിവ് നടത്തി ഉണ്ടാക്കിയെടുത്തതാണ്. വിഭാഗീയതയുടെ പാറക്കെട്ടിൽ തട്ടിച്ചിതറുമെന്ന് പലരും സ്വപ്നം കണ്ട ഒരു മഹാസംഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ കാവൽ നിന്നു. എനിക്ക് രാഷ്ട്രീയാന്ത്യം പ്രവചിച്ച് പാർട്ടി ഒന്നടങ്കം പ്രതിക്കൂട്ടിലാക്കി ഒരാളെ മാത്രം തങ്ങളുടെ പ്രിയപുത്രനാക്കി പ്രദർശിപ്പിച്ച്
എന്നെ വീട്ടിലിരുത്തുമെന്ന് പറഞ്ഞ ഇടതുപക്ഷത്തെക്കാൾ വലിയ ആ ഇടതുപക്ഷമുണ്ടല്ലോ. മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ നുണപ്രചരണത്തിന്റെ പൊന്നാപുരം കോട്ടയ്ക്ക് മുന്നിൽ നിവർന്നു നിന്ന് നിർഭയനായി ഞാൻ ചോദിക്കുന്നു, തെറ്റ് ചെയ്യാത്ത ഒരു നേതാവിനെ ഇത്രയും കാലം അഴിമതിക്കാരനായി ചിത്രീകരിക്കുകയും അവഹേളിക്കുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ച മാനസിക പീഡനങ്ങളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? തീർന്നില്ല അവരുടെ തിരക്കഥ. വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ട് ലണ്ടനിൽ താമസം, ബിനാമി പേരിൽ വ്യവസായങ്ങൾ, താമസം ബംഗ്ലാവുകളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും, പിന്നെ സ്വന്തം നാട്ടിലെ നക്ഷത്ര വീടിന് ക്യൂബയിൽ നിന്നും സഖാവ് ഫിഡൽ കാസ്ട്രോ കൊടുത്തയച്ച മാർബിൾ നിഷേധിച്ച് സ്വദേശി മെർബർ ഇറ്റാലിയയുടെ ഇമ്പോർട്ടന്റ് മാർബിൾ കൊണ്ട് അലങ്കാരം, ആ വീട്ടിലാ കുട്ടി ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് നുണപ്രചരണത്തിന്റെ തിരക്കഥ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് തുടങ്ങാം. ഇനി പുതിയ കഥ, കണ്ണൂരിന്റെ മണ്ണിനൊരു പരിഹാരവും നൽകാം. സഖാവ് എന്തിനെന്നെ അന്വേഷിച്ച്? അവൻ വരുന്നു ഡൽഹിയിൽ നിന്ന്. എന്റെ മകൻ ജയകൃഷ്ണ, ഇപ്പോഴത്തെ അവസ്ഥയിലോ? വരണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നു സഖാവെ. ഞാൻ പറയാഞ്ഞിട്ടാണോ? വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. ദിവാകരനെ അങ്ങനെ ചെറുതായിട്ട് കാണരുത് സഖാവെ. മരിച്ചിരിക്കുന്നത് അയാളുടെ മകനാണ്. ഈ സമയത്ത് ജയം വരുന്നത് അത് അപകടമാണ്. പുറപ്പെട്ടു കഴിഞ്ഞു. എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചത്. ഞാൻ ശിവാനന്ദനെ കൂട്ടി പോയിക്കോളാം. പോയാൽ മാത്രം പോരെ രണ്ടുപേരും. അവന്റെ കാലിലൊരു മുള്ള് പോലും കൊള്ളാതെ ഇവിടെ എത്തിക്കണം. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനെയല്ല, സ്വന്തം കൂടപ്പറപ്പനെയാണ് കൊണ്ടുവരുന്നത് ഓർമ്മ വേണം രണ്ടുപേർക്കും. തൽക്കാലം അവനെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. നമ്മുടെ സഖാവ് രവീന്ദ്രന്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ മതി, പ്രശ്നങ്ങളൊക്കെ ഒന്ന് നടക്കുന്നതുവരെ. നീ ഡൽഹിയിൽ ഇതൊന്നും കേൾക്കാറില്ലേ? തമിഴ്നാട്ടിൽ ചന്ദനത്തിരി പോലിരിക്കുന്ന ഒരു നായകനുണ്ട്, ധനുഷ്. അവൻ പാടി ഹിറ്റ് പാട്ടത്. ഈ ധനുഷ് കണ്ണൂരുകാരനാണോ? എന്റെ കണ്ണൂർ ഏറ്റവും നല്ല മനുഷ്യരുടെ നാട്, സ്നേഹിക്കാൻ അറിയാവുന്നവരുടെ നാട്. ഏത് ഭ്രാന്തന്റെ വിത്തുകളാണ് ഈ നല്ല മനുഷ്യരുടെ കയ്യിലേക്ക് കൊലക്കത്തി വെച്ച് നീട്ടുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെയാണ് ഞാൻ ഈ നാട് വിട്ടത്. ഒരു പ്രണയമാണ്, സ്നേഹമാണ് എൻ്റെ ഈ തിരിച്ചുവരവിന് കാരണം എന്നതും വിചിത്രം. അവൾ രാധിക. കേരള രാഷ്ട്രീയത്തിൽ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ, എതിർകക്ഷി നേതാവിൻ്റെ, ദിവാകരേട്ടൻ്റെ മകൾ. ദില്ലിയിലെ തിരക്കുകളിൽ നിന്നും അവധിയെടുത്ത ഒരു നേനിട്ടാൾ ഹേമന്തത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടി. അവളുടെ സഹോദരനെ, എൻ്റെ കൂടെ വളർന്നവർ വെട്ടിയെറിഞ്ഞപ്പോഴും എനിക്ക് തിരിച്ചു വരാനായില്ല. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മറക്കാനായില്ല അവളോടൊപ്പം കഴിഞ്ഞ മഞ്ഞ പെയ്ത ആ ദിനരാത്രങ്ങൾ. Oh,
കലകൾ വിരിയുമാർദ്രമായി പാതിരാ നീലയമുനയിൽ നിന്റെ പ്രണയമാം ശീലുശീലകളാൽ തീർത്തു ഞാൻ എൻ്റെ താജ്മഹൽ പാട്ടുകാരിയാം കാറ്റു ചൊല്ലിയൻ സ്ട്രേറ്റ് വീട്ടിലേക്ക് പോകുന്നത് സേഫ് അല്ല. ഒരു സഖാവിന്റെ വീട് പറഞ്ഞു വെച്ചു. പറ സോഫി. രാധിക, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ സോഫി? ജയകൃഷ്ണന് നേരെ ഒരു അസാൾട്ട് നടന്നു പാനൂരിൽ വെച്ച്. ഇപ്പൊ ഓഫീസിലേക്ക് ഫോൺ വന്നതേ ഉള്ളൂ. ഈശ്വര, ജയൻ, ജയൻ വല്ലതും? ഡോണ്ട് പാനി, ജയകൃഷ്ണൻ സേഫ് ആണ്. വലിയ പരിക്കുകളൊന്നുമില്ല. നീ അവിടെ തന്നെ കാണു, ഞാൻ ഇത് എത്തി. ഹേയ്, ഡോണ്ട് കം. ജയകൃഷ്ണനെ കാണാനാണെങ്കിൽ അത് നടക്കില്ല. അയാളെ പാർട്ടിയുടെ ഏതോ ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് മാറ്റിയിരിക്കുക. ഫോൺ നോട്ട് റീച്ചബിൾ. ഓൾറൈറ്റ്. തനിക്കെതിരെയുള്ള ആക്രമണം വല്യ വാർത്തയാ. എനിക്കെതിരെയല്ലല്ലോ രവിയേട്ടാ, പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെയല്ലേ. ഒരാവശ്യമില്ല, ഞാൻ ഫേമസ് ആയി. പണി കിട്ടുന്നെങ്കിൽ ഇങ്ങനെ കിട്ടണം. രവിയേട്ടനൊരു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? ഇംപീരിയൽ ഇൻഡസ്ട്രീസ് മറ്റോ? കുട്ടിക്കാലത്ത് ഓർമ്മയാണ്. അതൊരു ഓർമ്മ തന്നെയാ ജയ. കുറെ തുരുമ്പെടുത്ത മെഷീനറീസിന്റെയും ചുവന്ന നിറമുള്ള ഒരു പഴയ നെയിം ബോർഡിന്റെയും ഓർമ്മ. തോൽപ്പിച്ചത് ഒപ്പം നിന്നവര് തന്നെയാ. ഞാൻ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ച എന്റെ കുട്ടികള്, കണ്ണൂരിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങള്, അങ്ങനെ അങ്ങനെ. ഇവിടെ എങ്ങനെയാണ് ശരിക്കും തുടക്കം? അത് ഈ ഗൾഫ് ഭൂമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ചു പേര് ഒരു കറക്കം കറങ്ങി. ചൈന, മലേഷ്യ, ഹോങ്കോങ്. അന്ന് ഈ മൈഗ്രേഷൻ കൂടുതലും അങ്ങോട്ടായിരുന്നല്ലോ, മലയാളിയിലേക്കും സിംഗപ്പൂരിലേക്കുമൊക്കെ. അക്കാലത്ത് ചൈന ബസാറും ചൈനീസ് ഫാസ്റ്റ് ഫുഡും എന്തെന്നറിയാത്ത നമ്മുടെ കുട്ടി സഖാക്കൾ പാടി നടക്കുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു, മധുര മനോഹര മനോജ്ഞ ചൈന. കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തിനും അപ്പുറം ഓട്ടോമാറ്റിക് മെഷീൻസും ഹൈ എൻഡ് ടെക്നോളജീസും ഉള്ള ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു അവിടെ. അതിവിടെയും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ചൈനയായിരുന്നു പ്രചോദനം. എനിക്ക് മാത്രമല്ല, സൺടെക് അനന്തൻ നമ്പ്യാർ, പിന്നെ പോപ്പുലർ മിൽസ് കുഞ്ഞമ്പു, പാച്ചർ ബാലൻ, അങ്ങനെ ഒരുപാട് പേര്. ഒരു അംബാനിയോ സിംഗാനിയായോ പോലെ വളർന്നു വരുമായിരുന്നു ഇവിടെയും കുറച്ച് പേര്. അതൊക്കെ കഴിഞ്ഞ കഥ. തൊഴിലാളി വർഗത്തെ മുഴുവൻ വിഴുങ്ങാൻ വരുന്ന കുത്തക മുതലാളിമാരായിട്ടാണ് പാർട്ടി ഞങ്ങളെ ചിത്രീകരിച്ചത്. പ്രശ്നം തൊഴിലാളികൾക്കല്ല, നേതാക്കന്മാർക്കായിരുന്നു. സമരം ഒഴിവാക്കാൻ വേണ്ടി പണം വാരിയെറിയുന്ന തുണിമില്ലുടമസ്ഥൻ ഗോസായിരത്ത് നടത്തുന്ന ഭീഷണിയൊന്നും പാർട്ടി ഓഫീസിൽ ഉണ്ടു ഉറങ്ങിയും വളർന്ന ഞങ്ങളടത്ത് ചെലവാവൂലെന്ന് മനസ്സിലായി കാണും. പിന്നെ നടന്നത് ഒരു വെൽ പ്ലാൻഡ് സ്ലോട്ടറിംഗ് ആണ്. ഓൾ അവർ ഡ്രീംസ് വെയർ ബുച്ചേർഡ്. ഒരു രാത്രി വെളുത്തപ്പോഴേക്കും കമ്പനിയുടെ മുമ്പിൽ ഒരു സമരപന്തൽ പൊങ്ങി. പിന്നെ ESI, ബോണസ്, ക്വാർട്ടേഴ്സ്, ആവശ്യങ്ങൾ പലതായിരുന്നു. ആ സ്റ്റേജിൽ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറം കമ്പനി ലോക്കൗട്ടായി.
പിന്നെ ബാങ്ക് ലോൺ, പ്രൈവറ്റ് ഫൈനാൻസ് പോരെ. ആ കശാപ്പ് പുരയിലെ അകിട് കനമുള്ള അറവ മാടുകളായി ഞാനും നമ്പ്യാരും കുഞ്ഞമ്പും ബാലനും ഒക്കെ. അവരൊക്കെ ഇപ്പോ? നമ്പ്യാര് വിഷം കഴിച്ചു, മരിച്ചില്ല, ഒരു ഭാഗം തളർന്നുപോയി. കുഞ്ഞമ്പു കുറച്ചു കാലം കുതിരവട്ടത്തുണ്ടായിരുന്നു, ഇപ്പൊ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. ബാലൻ കോയമ്പത്തൂരോ മറ്റോ ആണെന്ന് കേട്ടിട്ടുണ്ട്. സഹി കെട്ട് സങ്കടം പറയാൻ പാർട്ടി ഓഫീസിൽ ചെന്ന എന്നോട് അന്നത്തെ ഓഫീസ് സെക്രട്ടറി കുമാരേട്ടൻ ഒരു ചോദ്യം. എല്ലടോ രവി, ഈ ബൂർഷ്വാ മുതലാളിക്ക് പാർട്ടി ഓഫീസിൽ എന്താ കാര്യം? ഞാൻ ചിരിച്ചുപോയി ജയ. ഇപ്പൊ എനിക്ക് സങ്കടമൊന്നുമില്ല. ടാറ്റയ്ക്ക് ഇവിടെ കാറ് കമ്പനി തുടങ്ങാൻ പറ്റുന്നില്ല, പിന്നെയാണ് ഈ ഇമ്പീരിയൽ രവി. പാർട്ടിയിൽ ഇപ്പോഴും രവിയേട്ടൻ. പാർട്ടിയെ മറക്കാൻ പറ്റുമോ ജയ? മരിക്കുന്നത് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മാത്രം. തന്നെ ഇങ്ങോട്ട് വിശ്വസിച്ചയക്കാൻ പാർട്ടി സഖാക്കൾ തയ്യാറായത് പിന്നെ എന്തുകൊണ്ടെന്നാ വിചാരം? I will be a true blue communist till my last breath. സുഗുണ, സംഗതിയാകെ കുഴപ്പത്തില്ല. ആ എന്താ ശിവ? സെൻട്രൽ ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങിയ തീക്കൂനി വിജയനെയാണ് ജയകൃഷ്ണനെ കൊല്ലാൻ ദിവാകരൻ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അവനോട് പുറത്തിറങ്ങി നടക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ മറ്റൊരു താവളത്തിലേക്ക് ജയകൃഷ്ണൻ നമുക്ക് മാറ്റണം. നമ്മളെന്നല്ല, സഖാവ് മാടായി പറഞ്ഞാലും ജയക്കെ കേൾക്കുമെന്ന് എനിക്ക് തോന്നില്ല. അവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് മാടായി കണ്ട് ജയകൃഷ്ണനെ കല്യാശ്ശേരി ലാലിപ്പറമ്പിലേക്ക് മാറ്റണം. അവിടെ ആവുമ്പോ സൈഫ. വേണ്ട, ഒരു വ്യാജ ഇടതുപക്ഷ ബുദ്ധിജീവിയുടെ മുന്നിൽ തോറ്റു പടിയിറങ്ങി പോകുന്ന രാഷ്ട്രീയ തിട്ടൂര മകൻ നാണമില്ലല്ലോടാ നിനക്ക്. ഇതിനല്ല ദിവാകരൻ കമ്മ്യൂണിസത്തിന്റെ ചവിട്ടുകൊട്ടയിൽ നിന്നും അസംകുട്ടിയെ രക്ഷിച്ച് ഒരു നിഴൽ പോലെ കൂടെ നിർത്തിയതും എം എൽ എ ആക്കിയതും. അറിയാം ദിവാരേട്ട, എല്ലാരും എന്നെ തള്ളിപ്പറഞ്ഞപ്പോ ആത്മഹത്യ എന്ന അവസാന വാതിലും കടന്ന് ഞാൻ വന്നത് ഈ മുറ്റത്തേക്കാ. അതിന്റെ നന്ദി കാട്ടും ഞാൻ. രാഷ്ട്രീയത്തിൽ കാലഹരണപ്പെട്ട വാക്കാൻ നന്ദി. ഇനി നിനക്കത് പ്രകടിപ്പിച്ചേ പറ്റുള്ളൂ എങ്കിൽ പുറപ്പെട്ടോളൂ അവനുള്ളടത്തേക്ക്. ആലിപ്പറമ്പ് ഇനി നാണങ്ങിട്ട് ഒളിച്ചിരിക്കാൻ വയ്യ, എനിക്ക് പോണം വീട്ടിലേക്ക്. പോവാം, പക്ഷെ വീട്ടിലേക്കല്ല, നീ ഇവിടെ ഉള്ള കാര്യം ചോർന്നൊന്ന് സംശയമുണ്ട്, ഉടനെ മാറണം. എങ്ങോട്ട്? ഭൂഗർഭ അറകൾ തീർത്തിട്ടുണ്ടോ പാർട്ടി? അണികളെ കത്തിക്കും ബോംബിന് വിട്ടുകൊടുത്ത് നേതാക്കന്മാർക്കും സാമന്തന്മാർക്കും ഒളിച്ചിരിക്കാൻ. അതെ, ജയകൃഷ്ണൻ എന്ന വ്യക്തി ഞങ്ങൾക്ക് പ്രശ്നമല്ല, നീ ഞങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയുടെ മകനാണ്, നിന്നെ ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റൂ. പാർട്ടി ചട്ടങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. വാ, പോവാം. സുണ നീ വിടെ, ഞാൻ വരാം. Thank you.
കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം എനിക്കാണോ അച്ഛാ? കളർ പെൻസിലും കോലുമിട്ടായും പിടിച്ച് സ്കൂളിന്റെ മുറ്റത്ത് ഓടി നടക്കേണ്ട ഒരു കുരുന്നിന്റെ കാലത്ത് പോയിട്ട് എന്നോടാണോ ചോദ്യം? നീ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ലോകത്ത് എവിടെ പോയാലും ഇപ്പോ നീ സേഫ് അല്ല. എന്റെ ദേഹത്ത് എവിടെയോ ഒരു ചൂരലിന്റെ പോറലേറ്റപ്പോ അച്ഛന് ദണ്ണം, സുരക്ഷയിൽ ആശങ്ക. അവിടെയും ഉണ്ട് ഒരു അച്ഛൻ, ഒരമ്മ. അവരാർക്കും ഒരു വിഷയമല്ല. സ്വന്തം രക്തം ചിന്തുമ്പോൾ മാത്രം സേഫ്റ്റി, സെക്യൂരിറ്റി. ആരും കാണാത്തൊരു താവളത്തിലേക്ക് എന്നെ മാറ്റാൻ തിടുക്കം. ഇനിയും വെട്ടിയെറിയാൻ ബാക്കി വെച്ച കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും വച്ചാ? ഏതാണ് അവർക്ക് സേഫായ താവളം? നടക്കാൻ പറ്റില്ലല്ലോ. ഈ സ്കൂളിൽ നടത്ത ടോപ്പിനെല്ല് ഓളായിരുന്നു മണവാട്ടി. ചിലപ്പോ പറയും ഉറുമ്പ് കടിക്കണ പോലെ വേദനയുള്ളൂ എന്ന്. രാത്രിയിലെണീറ്റ് വല്ലാണ്ട് നിലവിളിക്കും. പിന്നെ കാലിരുന്ന സ്ഥലത്ത് തൊട്ടു നോക്കും. ഉമ്മമ്മ നിക്കരി നടക്കാൻ പറ്റൂലേ എന്ന് ചോദിക്കും എന്റെ മോള്. എന്ത് പറഞ്ഞ നിങ്ങളെ സമാധാനിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. സത്യമായിട്ടും ഞാനുണ്ട്. എന്താവശ്യത്തിന്? രാഷ്ട്രീയക്കാരന്റെ വെറും വാക്കിന്റെ കൂട്ടത്തിൽ പെടുത്തണ്ട. ജയകൃഷ്ണ വാക്കാണ്, ഞാനുണ്ടാവും. എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെ പേരിട്ടാലും ഞാൻ കൊടുത്ത എന്റെ ജീവന്റെ വിലയായിട്ടേ തോന്നൂ. നീ കൊടുത്താ മതി. പാർട്ടി ഫണ്ടെന്നോ സ്കോളർഷിപ്പെന്നോ എന്തെങ്കിലും ഒരു പേരിട്ടോ, സൗകര്യം പോലെ. സുഹൃത്തുക്കളെ, കണ്ണൂരിൻ്റെ മണ്ണ് മുൻപെങ്ങുമില്ലാത്ത വിധം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമല്ല, മറിച്ച് കണ്ണൂരിൻ്റെ ദുരിതം അവസാനിപ്പിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരമാണ് നമുക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട എം പിയിൽ നിന്ന് ചർച്ച തുടങ്ങാം. ബഹുമാന്യനായ ജില്ലാ കളക്ടർ, പ്രിയ സുഹൃത്തുക്കളെ, സർവകക്ഷി യോഗങ്ങളും പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകളും ഇവിടെ ഒരുപാട് നടന്നു. അത് നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറായപ്പോൾ എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകപക്ഷീയമായി കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു എന്നും ഈ ഇടതുപക്ഷക്കാർ. അതിനെതിരെ പ്രതിരോധം തീർത്ത് രക്തസാക്ഷികളായവരുടെ പട്ടികയിൽ എൻ്റെ മകനുണ്ടായിരുന്നു. ഈ വാക്കുകളിൽ ഒരച്ഛൻ്റെ സങ്കടവുമുണ്ട്. എല്ലാം ഞങ്ങൾ മറക്കാം, പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി ആഭിജാത്യങ്ങൾക്ക് ചുരുണ്ടുകിടക്കാനുള്ള മണ്ണല്ല കണ്ണൂരെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പാർട്ടി പത്രം കൊണ്ട് മുഖം മറച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ കുറ്റകരമായ മൗനം അവസാനിപ്പിച്ചേ പറ്റൂ. ശ്രീ പാട്ട്യം സുഗുണൻ. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, സഖാക്കളെ, പോരാട്ട വഴികളിൽ തളരാതെ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിട്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമര ശരികളുമുണ്ട്. തലശ്ശേരി കലാപത്തിലും തുടർ കലാപങ്ങളിലും ഞങ്ങളുടെ നൂറുകണക്കിന് സഖാക്കളാണ് കൊല ചെയ്യപ്പെട്ടത്. അന്നവരെ കൊള്ളയടിച്ച പലരും ഭൂപ്രഭുക്കളും ബസ് മുതലാളിമാരുമായി. ഒരുപാട് നുണക്കഥകൾ ഞങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ചില കുട്ടികൾ ആ കഥകൾ ഏറ്റു പാടുന്നുണ്ട്. അങ്ങനെ ആർക്കും എതിരെ എന്താരോപണം ആർക്കും ഉന്നയിക്കാം, പക്ഷെ പറയുന്നതിൽ വാസ്തവം ഉണ്ടാവണം. കലാപത്തിനിടെ ഞങ്ങളുടെ പ്രവർത്തകരെ വെട്ടിയും കുത്തിയും വീഴ്ത്തിയത് വെറും ഒരു നുണക്കഥയൊന്നും അല്ല. ക്ഷമിക്കണം കലക്ടർ സാർ, ഒരു പ്രശ്നപരിഹാരത്തിനല്ല ചിലരിവിടെ എത്തിയിരിക്കുന്നതെന്ന് ബോധ്യമായി. മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചവരെ ഞങ്ങൾ കായികപരമായി കൈകാര്യം ചെയ്തു എന്ന് ശരി തന്നെയാ. തുടർ കലാപങ്ങളിൽ പലർക്കും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമാ. ബഹുമാനായ എം പി പറഞ്ഞതുപോലെ പാർട്ടി പത്രം കൊണ്ട് മുഖം മറച്ച് കുറ്റകരമായ മൗനം നടിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. സ്വന്തം ചോരയിൽ കൈമുക്കി
ജയിൽ ഭിത്തിയിൽ അരിവാൾ ചുറ്റിക തീർത്ത മണ്ടോടി കണ്ണന്റെ നേരെ അനുയായികളാണ് ഞങ്ങൾ. തടവറക്കുള്ളിലായാലും കൊലമര ചൂട്ടിലായാലും കൊലക്കത്തിക്ക് നേരെയായാലും പതറാതെ നിൽക്കുന്നവരാ കമ്മ്യൂണിസ്റ്റുകാർ. ഇത് പറയുന്നത് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയോ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയോ അല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാ. Come in, JK. You are late. ആരായി കുട്ടി? ഇവളൊരു സ്മാരകമാണ് സർ. ഒരു 2020 മാച്ചിനേക്കാൾ വാശിയുള്ള കണ്ണൂരിലെ കൊലവറയ്ക്ക് കാഴ്ചവെക്കേണ്ട ഒരു മെമെന്റോ. സ്കോർ ബോർഡിൽ വലതുപക്ഷത്തിനോ ഇടതുപക്ഷത്തിനോ ആർക്കാണ് മുൻതൂക്കം എന്ന് വെച്ചാൽ കൊടുക്കാം. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു സെറ്റിൽ ദിസ്. ഇത് മറ്റേ കുട്ടിയല്ലേ ജയന്റെ നേരെ എറിഞ്ഞ ബോംബ് കുട്ടി? ജിസ്ന. ആ പേര് മറക്കരുത് ശിവാനന്ദ, കാരണം ഇവളുടെ വീട്ടുകാരുടെ കണ്ണീരൊപ്പാൻ ആദ്യം ഓടിയെത്തിയത് നിങ്ങളായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച പിന്നെ നിങ്ങളും വിട്ടു. ഇതിലേക്ക് തള്ളി ഇങ്ങോട്ട് കൊണ്ടിരുന്ന എന്തിനാണോ തന്റെ മറ്റേ ജയന്റെ ഊരിലെ ചീപ്പ് ഗിംസ് ഒക്കെ അങ്ങ് ഡൽഹി മതി. ഇത് സ്ഥലം വേറെയാ, കണ്ണൂരാ കണ്ണൂര്. വഴിവഴുക്ക് നെല്ലില്ലാത്തൊരു സാധനം വായിക്കാത്തുണ്ടെന്ന് കരുതി എന്ത് തരവഴിയും പറഞ്ഞ ചവിട്ടി ഊരിയൊടുക്കി ഞാൻ. അഞ്ചാം വർഷം മുഖത്തൊരു ചിരി പൊട്ടിച്ചു വെച്ച് ഈ നാട് മുഴുവൻ വോട്ട് തന്നെ നടക്കുന്ന ഇവന് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ പുച്ഛം. ഇത് ഈ കുരുന്നിനെ അവൻ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക്. ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ നേതാവിനും ഞെട്ടലോടെ കേൾക്കാനും ഡി സിയിലും ഭവനിലും പോയി വെറുതെ പ്രസ്താവന ഇറക്കാനുമുള്ള ഒരു ഹോട്ട് ന്യൂസ് അല്ല ഈ മകൾ. സ്റ്റീൽ ബോംബും വടിവാളും കൈക്കോടാലിയും കൊണ്ട് നായാട്ടിനിറങ്ങിയ നിങ്ങളൊക്കെ തന്നെയാ ഈ കുരുന്നിന്റെ ജീവിതത്തിലും ഇരുട്ട് നിറച്ചത്. ഇവരുടെ മാത്രമാണ് ആക്രി കച്ചവടത്തിനിറങ്ങിയ ഒരു പാവം തമിഴ് പയ്യൻ. അവന്റെ തെറ്റെന്തായിരുന്നു? അത് വഴി കിടന്ന ബോംബായിരുന്നില്ലേ? വഴി കിടന്നെങ്ങനെയാ സുഖം ആ ബോംബ് കിട്ടുന്നേ? അടുത്തുള്ള തെങ്ങിൽ നിന്ന് പൊഴിഞ്ഞു വീണോ? അതോ ഏതെങ്കിലും കായസഞ്ചിയിൽ നിന്ന് ചാടിപ്പോയോ? പഞ്ചായത്ത് തിരിച്ച് പാർട്ടി ഗ്രാമങ്ങളുണ്ടാക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇതിനൊക്കെ ഉത്തരവാദികളാണ്. ഒരു ഗ്ലാസ് ചായക്ക് മുമ്പിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ ഒരു തെരുയുദ്ധത്തിലേക്ക് നിങ്ങൾ വലിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് രക്തസാക്ഷികളെയും ബലിദാനികളെയും കിട്ടുമായിരിക്കും. പക്ഷെ അനാഥമാവുന്നത് ഒരു നാടിന്റെ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്. കണ്ണൂരിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അതാ, അത് ഇന്നും നിലം തുടങ്ങിയതല്ല. കണ്ണൂർ എവിടെയാണ് ശിവാനന്ദ? ബോസ്നിയയിലോ അതോ പലസ്തീനിലോ? കേരളത്തിലെ മറ്റ് 13 ജില്ലകളില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത്? അങ്ങത്തേക്ക് 5 ജില്ലകൾ ഏത് നിമിഷം വേണമെങ്കിലും വെള്ളത്തിനടിയിലാവാം. മുല്ലപ്പെരിയാർ 30 ലക്ഷം മനുഷ്യജീവനേക്കാൾ വലുതാണോ ഇവർ പറഞ്ഞു പൂഴ്ത്തുന്ന ഓണർ കില്ലിംഗ്സ്? ഇടതും വലതും നടുവുമൊക്കെ സ്വയം ഭിന്നിക്കുന്നതിന് മുമ്പ് ആദ്യം മനുഷ്യരാവടോ. ഇവിടെ ഇരിക്കുന്ന ഏതൊരുത്തൻ ചത്ത് മലച്ചാലും നാളെ അവന്റെ പേരിൽ ഒരു സ്മാരകം, ഒരു നടവഴി, മാക്സിമം ഒരു ബസ് സ്റ്റോപ്പ്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നഷ്ടം സ്വന്തം കുടുംബത്തിന് മാത്രം. ഇതെന്ന് മനസ്സിലാക്കുന്നോ അന്നേ നീയൊക്കെ രക്ഷപ്പെടും, ഈ നാട് രക്ഷപ്പെടും. ഈ അത്ര മൂത്ത വാർത്താരം ഒന്നും പറയണ്ടോ? ഏറ്റവും കൂടുതൽ കൊല തട്ടിയത് അന്റെ പാർട്ടി തന്നെയാ. എന്തൊരാശ്വാസമല്ലേ. മറ്റൊരുത്തന്റെ ചുമലിൽ പഴി മുഴുവൻ ചാരുമ്പോ സുഖമായി താഴോട്ടിറങ്ങുന്ന ആ കീഴ്ശ്വാസം ഉണ്ടല്ലോ, അതിങ്ങോട്ടെടുക്കണ്ട, അണികളോട് മതി. നന്നാവാത്തത് എന്താടോ പിന്നെ? 2 രൂപയുടെ അരിയും 70 രൂപയുടെ പെട്രോളും വാങ്ങി ശ്വാസം മുട്ടുന്ന, ഓണത്തിനും വിഷുവിനും ഹർത്താലിനും ഒരുപോലെ വിവരേസിനും മുമ്പിൽ ക്യൂ നിൽക്കുന്ന സാധാരണക്കാരന് കേൾക്കണ്ട. നിങ്ങളുടെയൊക്കെ ഈ കൊലവിളി അവന് വലുത് നിങ്ങളൊക്കെ കൊന്നുതള്ളിയ ആളുകളുടെ പട്ടികയല്ല. ഇഡ്ഡലിയുടെയും സാമ്പാറിനെയും വിലയാ, ദോശയുടെയും ചമ്മന്തിന്റെയും വിലയാ ചേട്ടാ. കട്ടൻ ചായയും പരിപ്പോടെയും മാറ്റി ബിസ്ലേരി വാട്ടറും ബട്ടർ കേക്കും വിളമ്പുന്ന പുതിയ സർവകക്ഷി യോഗത്തിന് മുമ്പ് നോക്ക്, ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്ക്, മുറിഞ്ഞു വീർത്ത് വ്രണമൊലിക്കുന്ന അവരുടെ കാലിലേക്ക് നോക്ക്, എന്നിട്ട് തീരുമാനിക്കേ വേണോ ഈ കൊലവെറി. എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ബോറായിപ്പോയി. ഇങ്ങേരുടെ പെർഫോമൻസ് കണ്ടിട്ട് വിസിലടിക്കണോ കൂവണോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു ഞാൻ. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും എവിടെ? മണപ്പുറമല്ലടി, നിന്നെ ഞാൻ കണ്ടില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു റാഡിക്കൽ ചേഞ്ച്. എന്താ തന്നെ നിങ്ങളുടെ ഭാഷ പറയാ? സമൂലമായ മാറ്റം അതല്ലേ? നിന്നെ തേടി ഇവിടെ തിരിച്ചെത്തിയവനാണ് ഞാൻ. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഞാൻ മറ്റൊരു പ്രണയം തിരിച്ചറിയായിരുന്നു. എന്റെ പാർട്ടി, എന്റെ വിശ്വാസങ്ങൾ ജനിച്ചു വീണ അന്ന് മുതലേ എന്റെ രക്തത്തിൽ ഒളിഞ്ഞു കിടന്നിട്ടുണ്ടാവണം. സ്വന്തം വീട്ടിലെ പട്ടിണി നോക്കാതെ എന്റെ കൂടെയുള്ള കുട്ടിസഖാക്കൾ ക്യൂബയ്ക്ക് വേണ്ടി നമ്മുടെ റോഡരികിലെ ഹോട്ടലുകൾ തല്ലി തകർത്തപ്പോ, നമ്മുടെ KSRTC ബസ്സുകളുടെ ചില്ലൊടച്ചപ്പോ മനം മടുത്ത് ഈ നാട് വിട്ടവനാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു,
എന്റെ ചോരയിലെ ചോപ്പ് ചെങ്കുടിയുടെ ചോപ്പ് തന്നെയായിരുന്നു. മരിച്ചു മരവിക്കും വരെ അത് മാറില്ലെന്ന്. വേണ്ട ജയൻ, നമുക്ക് ഇവിടുന്ന് പോവാം. ഇറ്റ് ഇസ് ഡേഞ്ചറസ്. നമ്മൾ സ്വപ്നം കണ്ടതുപോലെ പാരീസ്, ആംസ്റ്റർഡാം അല്ലെങ്കിൽ ഡൽഹി, എവിടെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോയാൽ അതിന്റെ പേരിൽ ഒരുപാട് പേര് ഇവിടെ മരിച്ചു വീഴും. പാവങ്ങൾ, സാധാരണക്കാർ. കുറെ ജീവിതങ്ങൾ തകർത്തിട്ട് നമുക്കൊരു ജീവിതം തുടങ്ങണം. I'm losing you, Jay. And I can feel that. ഒരുപാട് ദൂരം പോവല്ലേ. പ്ലീസ്. ഹേയ്. ഇന്നത്തെ കണ്ണൂരിൻ്റെ പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നത് തൊഴിലില്ലായ്മയാണ്. ജോലിയില്ല എന്നുള്ളതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇവർ തീർക്കുന്നത് പലപ്പോഴും വയലൻസിലൂടെയാണ്. അല്ലാതെ ഇപ്പം ലോകത്ത് എവിടെ അങ്ങനെ തന്നെയാണ്. എന്താ ജേക്കയുടെ മനസ്സിൽ, പുതിയൊരു പാർട്ടിയോ? ഇവിടെ ഉള്ള പാർട്ടികൾ ചെയ്യുന്ന ഉപകാരങ്ങളുണ്ട് തന്നെ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ പുതിയ പാർട്ടി. അത് വിട്. ഇവിടുത്തെ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ നമുക്ക് ഇന്നാ വേറൊരു പാർട്ടി. ഡൽഹിയിലുള്ള ചില വൻ വ്യവസായികളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിനും നമ്മൾ കൂടെ നിൽക്കും എന്നൊരു ഉറപ്പ് അതവർക്ക് വേണം. പുതിയൊരു കാര്യം കേട്ടു. എടക്കാട് മുതൽ തലശ്ശേരി വരെ 15 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു കോട്ടൺ കോറിഡോർ. ഒരു മീഡിയേറ്റർ ഇവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. വൺ മിസ്റ്റർ മോഹിത് നമ്പ്യാർ. പാർട്ടി സെൻട്രലിലും ഭവനിലും ഒക്കെ ഉള്ള ചീങ്കണ്ണികൾ ഇതുവരെ അടുപ്പിച്ചിട്ടില്ല. ആ പ്രൊജക്ട് നടക്കുകയാണെങ്കിൽ അത് ഈ നാടിന് ഒരുപാട് ഗുണം ചെയ്യും. ഒരുപാട് കമ്പനികൾ ഇവിടെ വരും. ഓരോ കമ്പനിയിലും 3000 മുതൽ 5000 വരെ ജോബ് ഓപ്പണിങ്സ് ഉണ്ടാവും. പക്ഷേ അയാളെ, ആ മോഹിത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യും. കണ്ണൂരിന് വേണ്ടി നമ്മൾ അയാളുടെ കൂടെ നിൽക്കും. അടുത്ത പ്രയോറിറ്റി ഒരു ഫാമേഴ്സ് ഗിൽഡാണ്. കേരളത്തിന് വേണ്ട അരിയും പച്ചക്കറിയും ധാന്യങ്ങളും ഇവിടുത്തെ കൃഷിക്കാർ ഇവിടെ തന്നെ കൃഷി ചെയ്യും. വിളവ് കുറഞ്ഞ അടിയാനെ പോലെ മലയാളിക്ക് തമിഴിന്റെ അടുക്കള മുറ്റത്ത് അരിക്കും പച്ചക്കറിക്കും വേണ്ടി തലചൊറിഞ്ഞു നിൽക്കേണ്ടി വരരുത്. നല്ലൊരു തോട്ടാ ജയിക്കേ, പക്ഷേ ഇത്രയും വലിയൊരു ജനതയിലേക്ക് നമ്മളെങ്ങനെ എത്തും? ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ ഇതിലെല്ലാം നമ്മൾ ഒരു ഓപ്പൺ പോൾ മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിലെ യുവത്വത്തിന്റെ മുന്നിലേക്ക്. അവർ കൂടെ നിന്നാൽ നമ്മൾ പാതി യുദ്ധം ജയിച്ചു. പക്ഷേ എവിടെ തുടങ്ങും ജെ കെ? ഇപ്പോഴത്തെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലെല്ലാം നമ്മൾ പുതിയൊരു പേജ് തുറക്കുന്നു. ദ ന്യൂ കണ്ണൂർ. ഒപ്പം മറ്റൊരു പേജും, ദ ന്യൂ കമ്മ്യൂണിസ്റ്റ്. വെറുതെ വിട്ടുകളേണ്ട ഒരു പഴമരം അല്ല സോമേട്ടാ ജ്യേഷ്ഠൻ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു തനി മരം അവൻ. വളരാൻ ഇടം കൊടുത്ത ഈ മണ്ണ് മുഴുവൻ അടിവേര് വെച്ച് പടരുന്ന തനി മരം. അവന്റെ അടിവേര് ഞങ്ങൾ പറിക്കും. എംഎൽഎ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കൂട്ടുകാരോടൊത്ത് പുത്തൻ പ്രസ്ഥാനമായിട്ട് ഇനി അവനെ വളരെ അനുവദിച്ച പിന്നെ മംഗലാപുരത്ത് നമ്മുടെ ടൗൺഷിപ്പ് ഇല്ല, ദുബായിലെ ബിസിനസ്സും ഇല്ല. ഏഴാം ക്ലാസ്സും കൂലിത്തല്ലുമായി നടന്നവൻ സ്വപ്നം കണ്ട മന്ത്രി കസേരേ ഇല്ല. Good morning, Mr. Surendran. Hi, I'm Mohit. Mohit Nambiar from Delhi. Delhi ne Sagav Banerjee vilichirunnu. Oh, okay. This is Mr. Venugopal and Mr. Arif. Thank you. Thank you. Enda karyam? സർ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനി ഗോൾഡ് ലീഫ് ഇൻകോർപ്പറേറ്റഡ്. ഞങ്ങളുടെ ഒരു പ്രപ്പോസ് പ്രോജക്റ്റ് ആണിത്. എന്താ? തലശ്ശേരി മുതൽ എടക്കാട് വരെയുള്ള 15 കിലോമീറ്റർ ലാൻഡ് ഞങ്ങൾ അക്വയർ ചെയ്യുന്നു ഇൻ എൻ ഓപ്ഷൻ. ആൻഡ് ഇൻ ദിസ് 15 കിലോമീറ്റേഴ്സ് വിൽ എസ്റ്റാബ്ലിഷ് എ ഫാബ്രിക് കോറിഡോർ.
ഇങ്ങനെ ഒരെണ്ണം ഹൈദരാബാദിൽ. ബട്ട് ദിസ് ഇസ് ആ പ്രസ്റ്റീജിയസ് പ്രോജക്ട്. അതിനിപ്പം ഞാനെന്താ വേണ്ടത്? വി നീഡ് യുവർ സപ്പോർട്ട്. ദാറ്റ് മീൻസ് സാർ റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ, കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പ്രൊജക്ടിനെ എതിരെ നിൽക്കരുത്. എന്താണ് ഈ പ്രൊജക്ട്? ഈ 15 കിലോമീറ്റർ ദൂരത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊന്നും അറിയാതെ ഞാനെങ്ങനെ ഉറപ്പു തരും? സർ, ഗോകുൽദാസ്, അരവിന്ദ് മിൽസ് പോലുള്ള ഇന്ത്യൻ കമ്പനികൾ, പിന്നെ ബനാന മിൽസ്, വേഴ്സാച്ചി പോലുള്ള MNC കൾ. MNC? ഓ, മൾട്ടിനാഷണൽ കമ്പനി. യെസ് സർ. ഇതിന്റെ ഫണ്ടിംഗ് ഒക്കെ എങ്ങനെയാ? ഇതിന്റെ ഫസ്റ്റ് ഫേസിനുള്ള എമൗണ്ട് അതിന്റെ 20% IMF ഫണ്ടി. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. കൊള്ളാം. എന്നിട്ട് സർ, 20% എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലും മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസും കൂടി. 20% സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, ബാലൻസ് 40 ഞങ്ങളാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ? ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് ഗ്രൂപ്പ്. സി മിസ്റ്റർ പേര് ഞാൻ മോഹിത് നമ്പി. ആവട്ടെ, ഞാനൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയേക്കാം. എന്നെ ഈ ചുമതലയേൽപ്പിച്ചവരോട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആസ് എ റെസ്പോൺസിബിൾ ഓർഗനൈസർ. സർ, മനസ്സിലായില്ല. ഈ പ്രോജക്റ്റ് കേരളത്തിൽ നടക്കില്ല, അത്ര തന്നെ. സർ, ബട്ട് വൈ? ഒരു ബിസിനസ് ഇൻട്രസ്റ്റിന് അപ്പുറം ഈ പ്രോജക്റ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. ആൻഡ് ആ ഫേം ഇസ് വെരി ഫ്രണ്ട്ലി. 400 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ കേലവും കുരുമുളകും വാങ്ങാൻ വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇതേ സൗഹൃദം പറഞ്ഞു തന്നെയാണ് വന്നത്. ഇപ്പൊ തന്നെ ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും 1500 ചില്ലറ രൂപ കടക്കാരനാണ്. എന്താ, അതിനിയും കൂട്ടണോ നിങ്ങക്ക്? അതെ, നിങ്ങൾ ഈ ക്ഷണിച്ചു വരുത്തുന്നത് ബഹുരാഷ്ട്ര കുത്തകളെയാണ്. ബഹുരാഷ്ട്ര കുത്തക കമ്പനികളെ നഗശികാന്തം എതിർത്തിട്ടുള്ള പാരമ്പര്യ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. കുത്തക ഭീമന്മാരായ കോളാ കമ്പനിക്കാരെ കെട്ടിയിട്ടിച്ചിട്ടുണ്ട് ഞങ്ങള്. കേട്ടിട്ടില്ലേ പാത്തിമയുടെ സമരത്തെ കുറിച്ച്? പിന്നെയാണോ നിങ്ങൾ? കേട്ടിട്ടുണ്ട് സർ, അലോട്ട്. ബംഗാളിലെ കാർ കമ്പനിയെ തുരത്താൻ നിങ്ങൾ നടത്തിയ സമരങ്ങൾ, അതിൽ മരിച്ചു വീണ പാവപ്പെട്ട നാട്ടുകാർ, കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുക. വെറുതെ അല്ല ഈ നാട് നന്നാവാത്ത. താനെന്താ ആളക്കളിയാക്ക? ഒരിക്കലുമല്ല സർ. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഒരു കാര്യം ചോദിച്ചോട്ടെ, കെട്ടുകെട്ടിക്കുകയും പൂട്ടിക്കുകയും അല്ലാതെ നിങ്ങൾ കാരണം രക്ഷപ്പെട്ട ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ഉണ്ടോ കേരളത്തിൽ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ പ്രോജക്ട് കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. വർഗബോധമുള്ള തൊഴിലാളികളുടെ അഭിമാനത്തെ ചൂഷണം ചെയ്യാൻ ഒരു കുത്തക മുതലാളിയെയും എനിക്ക് ജീവനുള്ള കാലം ഞാൻ സമ്മതിക്കില്ല. താങ്കൾക്ക് വേണമെങ്കിൽ പോകാം, പുറത്തേക്കുള്ള വഴിയാതാ. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം മോഹിത്, ഞങ്ങൾ കൂടെ നിൽക്കാം. ഞങ്ങളെന്ന് പറയുമ്പോൾ സ്റ്റേറ്റും സെൻട്രും ഭരിക്കുന്ന പാർട്ടിയുടെ MPയും MLAയും. ഓക്കെ സർ. ഈ പ്രൊജക്റ്റ് നടക്കും, പക്ഷേ ഇവിടെ ഇങ്ങനൊരു ഫാബ്രിക് കോറിഡോർ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? സർ, നിങ്ങളുടെ ഇൻഫാക്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ ഫാബ്രിക് കോറിഡോർ വരുന്നത്. അടുത്ത ഇലക്ഷന് നിങ്ങൾക്ക്. ഇയാൾ ഞങ്ങളെ രാഷ്ട്രീയം ഒന്നും പഠിപ്പിക്കണ്ട, അത് ഇവിടെ ഞങ്ങൾ ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട്. മോണിറ്ററി ബെനിഫിറ്റ് എനിക്കെത്ര, ഇവൻ എത്ര, അത് പറ. മണി ഇസ് നോട്ട് എ പ്രോബ്ലം സർ. ഈ പ്രോജക്ടിന് ഇത്ര ചെലവ് വരണമെങ്കിൽ അതിന് ഔട്ട് ഓഫ് ദ വേ ആയി ആദ്യം എത്ര ചെലവാക്കണം എന്നൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ ഒരു വേഗ ഐഡിയ പോരാ, എനിക്കെത്ര, ദിവാകരേട്ടൻ എത്ര, ബാക്കിയുള്ളവർക്ക് എത്ര, ഇതൊക്കെ അറിയണം. അറിയണം. 50 CR അഡ്വാൻസ്, അത് എനിക്ക് മാത്രം. അസംകൂട്ടര കാര്യം നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ, ബാക്കിയൊക്കെ വഴിയെ പോലെ. പിന്നെ പേപ്പേഴ്സ് ഒക്കെ മൂവ് ചെയ്തോളൂ. അത് മാത്രമല്ല പ്രശ്നം, ഞങ്ങൾ മാടായി സുരേന്ദ്രനെ കണ്ടിരുന്നു, ഞങ്ങളത്ര സുഖത്തിലല്ല പിരിഞ്ഞത്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് പറയട്ടെ ദിവാന സാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിണക്കിയിട്ട് ഈ കണ്ണൂരിലെ മണ്ണിൽ ഒരു തുടങ്ങാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. മാടായി സുരേന്ദ്രനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഞങ്ങൾക്കെതിരെ നിൽക്കരുത്, ആ ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം. എന്ത് കമ്മ്യൂണിസ്റ്റ്? ബംഗാളിലെ പോലെ ഇവിടെയും കമ്മ്യൂണിസ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് കുലംകുത്തികളല്ലേ പാർട്ടിയിലുള്ളൂ? മാടായി സുരേന്ദ്രൻ മാത്രമല്ല, പലരും പല പല തട്ടിലായി. ധൈര്യമായിട്ട് പോയിക്കോളൂ, പേപ്പർ വർക്കൊക്കെ നീക്കിക്കോളൂ. ഈ കണ്ണൂരില് ആരും നിങ്ങളെ തടയില്ല. ദിവാകരനാ പറയുന്നത്. ഓക്കെ, ദിവാരേട്ടാ, നിങ്ങളിത് എന്ത് കണ്ടിട്ടാ? ഒരു വഴിയുണ്ട് അസംകുട്ടി, ഒരേ ഒരു വഴി. ഇരിക്കിരിക്കും.
നിന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല അച്ഛാ. മാടായി ആയിട്ടുള്ള നിന്റെ ഇന്റർവ്യൂ ഞാൻ വായിച്ചു. ഗുഡ് വർക്ക്. പക്ഷെ മോളെ, ഇന്നത്തെ പൊളിറ്റിക്കൽ ചുറ്റുപാടിൽ നീ ആദ്യം ഇന്റർവ്യൂ ചെയ്യേണ്ടത് ജയകൃഷ്ണനെ ആയിരുന്നു. അച്ഛനെ എല്ലാം അറിയാം മോളെ, എല്ലാം. നല്ല പയ്യനാവൻ. ഞങ്ങളുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഇന്നസെൻസും കമ്മിറ്റ്മെൻ്റും ഒക്കെ ഉള്ളവൻ. അച്ഛൻ എതിരി നിൽക്കുമെന്നാണ് മോളുടെ പേടിയെങ്കിൽ അത് വേണ്ട. അതെ മോളെ, നിന്റെ സന്തോഷത്തെക്കാൾ വലുതാണോ എന്റെ വൈരാഗ്യങ്ങൾ. അത് മാത്രല്ല, ഈ ഒരു ബന്ധം കൊണ്ട് കണ്ണൂരിൽ ഒഴുകുന്ന ചോരയ്ക്ക് ഒരു അറുതി വരുമെങ്കിൽ ഞാനെതിരല്ല ഒന്നിനും. എന്റെ കൂടെ നിൽക്കുമല്ലോ അവൻ, അതോ അച്ഛനെ ചതിക്കോ? Never, Acha. Okay, നമ്മൾ കണ്ടിന്യൂ. എടക്കാട് മുതൽ തലശ്ശേരി വരെ നീളുന്ന ഒരു ഫാബ്രിക് കോറിഡോർ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. നിങ്ങളുടെ വെബ്സൈറ്റ് ഞാൻ കണ്ടിരുന്നു, ഹൈദരാബാദിൽ ഇതുപോലെ ഒന്നല്ലേ? But that's only 9 kilometers. Actually, this is our dream project. സ്വപ്നമായി നിർത്തരുത് മോഹിത്, നടത്തണം. വി ഷുഡ് ഡു ഇറ്റ്. ബട്ട് ജെ കെ സർ, ദർ ഇസ് എ ബിഗ് ഒബ്സ്റ്റക്കിൾ. നിങ്ങളുടെ പാർട്ടി ഞങ്ങൾക്കെതിരാണ്. കണ്ണൂരിലെ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് ഒരു കാര്യമില്ല ഇവിടെ. പാർട്ടിയല്ല, അച്ഛൻ. അച്ഛനാണ് എതിര്. ഞാൻ നോക്കട്ടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. കഴിയും ചെയ്യ, നിനക്കേ അതിന് കഴിയൂ. പ്രസ്ഥാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം ചിന്തിക്കുന്ന ഒരാൾക്കേ അത് നടത്തിയെടുക്കാൻ കഴിയൂ. ആൻഡ് യു ആർ ദ റൈറ്റ് പേഴ്സൺ. എന്റെ അമ്മേ, എന്നെ ഇങ്ങനെ സുഖിപ്പിച്ച് കൊല്ലല്ലെന്റെ ദിവാരട്ടാ. ഞാൻ ഇന്നലെ തലയിട്ട് തുടങ്ങിയ എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ. കോടികളുടെ കിലുക്കം കേട്ടാൽ ഖദർ ഉടുക്കുന്ന രാഷ്ട്രീയ ബോധമല്ല എന്റേത്. ഇതുവഴി നിങ്ങൾ നിറയ്ക്കാനിരിക്കുന്ന സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളില് മണി വലിയൊരു ഓട്ടം ഞാൻ ഇട്ട് വെക്കിയേ, സൂക്ഷിച്ചോ. ഒരൊറ്റ കുതിപ്പിന് കണ്ണൂരിന്റെ മുഖച്ചായ തന്നെ മാറ്റാൻ കഴിയുന്ന പ്രോജക്റ്റാണിത്. അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ പോലെ ഒരാൾ വന്ന് വിളിച്ചപ്പോ ഞാൻ ഇവിടെ വരെ വന്നത്. യു ഗോ അഹെഡ് മോഹിത്. താങ്ക് യു. ഐ വിത്ത് യു. താങ്ക് യു ജെകെ. മോനെ, ജയ, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രാ. പദ്ധതികൾ ഒരുപാടുണ്ട് എന്റെ മനസ്സില്. എനിക്കറിയാം മോളെ എല്ലാം എന്നോട് പറഞ്ഞു. അതേതായാലും നന്നായി ദിവാരൻ സാറേ. സംസാരിക്കുമ്പോ വളച്ചുകെട്ട് വേണ്ടല്ലോ. ഒരൊറ്റ കാര്യം, ഞാൻ രാധികയെ മാത്രമേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു. സ്ത്രീധനമായി അമ്മായിയപ്പന്റെ ഉപദേശവും ഉപ്പേരിയും വേണ്ട. അത് വേണ്ട, അത് വേണ്ട. പിന്നെ മോഹിതെ, ഈ അത്ഭുത കുട്ടിയെ സൂക്ഷിച്ചോ. ഇത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ മാത്രമല്ല, റബ്ബർ പാല. ഒഴുകിയൊട്ടി ഒലിപ്പിച്ച് നാശ കോടാലിയാക്കുവൻ അല്ലേ ദിവാര മാമ? ഇവൻ എന്റെ കൈകൊണ്ട് തന്നെ ദിവാരട്ടാ, അതുറപ്പാ. നിങ്ങളൊന്ന് അയിഞ്ഞതാ, വെട്ടിയെറിഞ്ഞ് പന്നിക്കിടും. ഓ, ജയാ, നീ എവിടെ പോയിരുന്നു? ഞാൻ ആ മോഹിത് തമ്പിയുമായിട്ട് ഒരു മീറ്റിംഗ്. എന്നിട്ട് ആ പ്രോജക്റ്റ് നടക്കില്ലെന്ന് നീ അവരോട് പറഞ്ഞില്ലേ? ഇല്ല, ഫാബ്രിക് കോറിഡോർ എന്ന പ്രോജക്റ്റിനൊപ്പം ഞാനുണ്ടല്ലോ, അതൊന്ന് പറഞ്ഞുറപ്പിക്കാനാ പോയത്. ജയ, നീ വെറുതെ കാര്യം അറിയാതെ. ഈ പ്രോജക്റ്റിൽ കാര്യം അറിയാത്തത് അച്ഛനാണ്. 348 പേജുള്ള ആ റിപ്പോർട്ട് അച്ഛൻ്റെ മേശപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച രണ്ടായി. അതൊരു പേജ് പോലും മറച്ചു നോക്കിയിട്ടില്ലെന്ന് അച്ഛനും അറിയാം, എനിക്കും അറിയാം. ഇന്നാട്ടിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന കുത്തക വർഗത്തിന്റെ വാറോലയാണത്. ഞാനത് വായിക്കില്ല. പറഞ്ഞു പറഞ്ഞ് തേഞ്ഞു പോയില്ലേ അച്ഛാ ആ വാക്കുകൾ? അധ്വാനിക്കും തൊഴിലാളി വർഗം, വഞ്ചന, ചൂഷണം. ഇന്നത്തെ സോഷ്യൽ സിനാരിയോയിൽ ഏത് തൊഴിലാളിയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്, വഞ്ചിക്കപ്പെടുന്നത്? ഒരു പെയിന്റ് പണിക്കാരന് ദിവസക്കൂലി 500 രൂപ, അതായത് മാസം 15,000 രൂപ. ഒരു എൻ ജി ഒയുടെ മാസ വരുമാനത്തോളം. കൊച്ചി എന്ന ഠാവട്ടത്തിൽ ഇന്ന് മലയാളിയേക്കാൾ കൂടുതൽ ബംഗാളിയും ഒറിയക്കാരനും തമിഴിനും തെലുങ്കനും ഒക്കെയാണ്.
കൊച്ചി കാണാൻ വന്നവരല്ല ഇവർ. മലയാളി എന്ന കൺസ്യൂമറിന്റെ വിഴുപ്പലക്കാനും ഫ്ളാറ്റ് പണിയാനും എച്ചിൽ വാരാനും വന്നവർ. ഒരാഴ്ച നീളുന്നൊരു ലോറി സമരം വന്നാൽ കേരളം പട്ടിണിയാവും. അരിയും പച്ചക്കറിയും ബ്രോയിലർ കോഴിയും തരില്ല എന്ന് തമിഴം വാശി പിടിച്ച മുതലാളിയും തൊഴിലാളിയും ഒരുമിച്ച് പട്ടിണി കിടക്കും. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രൊജക്ട് നാടിന്റെ നാശത്തിലാണ്, അത് ഞങ്ങൾ അനുവദിക്കില്ല. ട്രാക്ടർ വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും എക്സ്പ്രസ് ഹൈവേ വന്നപ്പോഴും നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടൊടുക്കം പറഞ്ഞതൊക്കെ വിഴുങ്ങുകയും ചെയ്തു. തൊഴിലാളി സമരം കാരണം പൂട്ടിപ്പോയി ഒരുപാട് തുണി കമ്പനികളും ഒരുപാട് രക്തസാക്ഷി മണ്ഡപങ്ങളും അല്ലാതെ എന്താണ് അച്ഛ ഇവിടെ ഉള്ളത്? ഒരു നല്ല കാര്യം നടക്കുമ്പോ എന്തിനാണ് നിങ്ങൾ തടയുന്നത്? ഇതിനെനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ കഴിയില്ല ജയ. പോളിറ്റ് ബ്യൂറോ മുതൽ കീഴ്ഘടകങ്ങൾ വരെ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. അച്ഛൻ കൂടെ നിൽക്കണ്ട, തടയാതിരുന്നാ മതി. തടയും. ഇനി കായികമായിട്ടാണെങ്കിൽ അങ്ങനെ. എന്റെ ചെലവിൽ ഉണ്ടുറങ്ങുന്ന ഒരു മുതലാളിത്തെ ചാറിനെ ഇവിടെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ ഇറങ്ങാം. പക്ഷെ അതിന് അച്ഛൻ പാർട്ടി പത്രത്തിൽ മുഖപ്രസംഗം എഴുതാൻ ഉപയോഗിക്കുന്ന കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ വേണ്ട. നേരെ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിനക്ക് എന്തിനാണ് ഈ കടുംപിടുത്തം, ഈ വാശി? അച്ഛന്റെ മകനല്ലേ ഞാൻ. സഖാവ് കുഞ്ഞിക്കണ്ണൻ നായർ, ജർമ്മൻ കുഞ്ഞിക്കണ്ണൻ നായർ. അതൊരു പഴയ പേരല്ലേ, ഞാൻ പോലും മറന്നു. അല്ല, എനിക്ക് തീരെ മനസ്സിലായില്ല. ഞാൻ സുരേന്ദ്രന്റെ മകൻ ജയകൃഷ്ണൻ, മാടായി സുരേന്ദ്രന്റെ. മനസ്സിലായില്ല കുട്ടി, വല്ലാണ്ട് വളർന്നുപോയി. ഇത്രയും നിളപ്പം കണ്ടതാ. എന്താ ഈ വഴിക്ക്? ഈ വഴിക്ക് പെറ്റുവീണ ഒരു ചോരക്കുഞ്ഞിന് കയ്യിലേറ്റു വാങ്ങും പോലെ വാങ്ങിയതാ ഇവിടുത്തെ പാർട്ടിയെ. ഈ നെഞ്ചിൽ കമഴ്ന്ന് നീന്തുന്നതും മുട്ടിലഴിയുന്നതും വളർന്ന് യുവതിയാവുന്നതും കണ്ടു. ഒരു ദിവസം ഒരനാഥനെപ്പോലെ പടിയിറക്കി വിട്ടു. ഒരിക്കൽ ഒരിക്കൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ ഈ ജീവിതത്തിനിടയ്ക്ക്. അതെന്നാണ്? അതുപോട്ടെ, എന്താ ഇനി അടുത്ത പരിപാടി? പാർട്ടി സെക്രട്ടറിയോട് പിണങ്ങിയൊരാൾക്ക് ഈ കണ്ണൂർ ടൗണിൽ അത്ര പെട്ടെന്നൊരു ഷെൽട്ടർ കിട്ടില്ല. ഏതെങ്കിലും ഒരു ഹോട്ടൽ? ഈയിടെയിടെയപ്പം നല്ല ഹോട്ടൽ. ഒരു കാര്യം ചെയ്യ്, താമ്പാ എൻ്റെ അവിടെ കൂടാം. എനിക്ക് പ്രതീക്ഷയില്ലടോ. പണ്ടുറക്കത്തിലും ഉണർവിലും കണ്ട ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഉദിച്ചു പൊന്തുന്ന ചുവന്ന സൂര്യന് മേലെയായി പാറിപ്പറക്കുന്ന ചെങ്കൊടി, ഉടയോനും അടിയാനുമില്ലാത്ത സമത്വ സുന്ദര ലോകം. ഇപ്പൊ കുറേയായി ഞാനാ സ്വപ്നം കാണാറില്ല. ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും നഗരങ്ങളിൽ നിന്ന് വയറു നിറയ്ക്കാൻ പെൺകുട്ടികൾ ദുബായിക്ക് പറക്കുന്നു. അവനവനെ തന്നെ കച്ചവടം ചെയ്ത് വിശപ്പ് മാറ്റുന്നു. ഒരു 100 പൂക്കൾ വിരിയട്ടെ എന്ന് പറഞ്ഞ മാവയുടെ നാട് ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയായി കഴിഞ്ഞു. ലോക കമ്മ്യൂണിസത്തിൻ്റെ ഗതി ഇതാണ്. പിന്നെ ഇവിടത്തെ കാര്യം പറയണോ? എനിക്ക് പ്രതീക്ഷ ഇല്ലടോ. എനിക്ക് പ്രതീക്ഷയുണ്ട് സഖാവേ. പ്രതീക്ഷ എന്ന വാക്കിന് ഇന്നും സാധാരണക്കാരൻ കൊടുക്കുന്ന അർത്ഥം കമ്മ്യൂണിസം എന്ന് തന്നെയാണ്. ആദർശങ്ങളെക്കാൾ മാറേണ്ടത് നേതൃത്വമല്ലേ സഖാവേ? വരണ്ട തത്വങ്ങളും തലയിലേറ്റി പുതിയത് എന്തിനേയും അടച്ചു പുച്ഛിക്കുന്ന ഇന്നത്തെ നേതാക്കന്മാർ മാറണം. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ബൈപ്പാസ് സർജറി കഴിഞ്ഞ പല്ലുപോയ ഇന്നത്തെ നേതൃത്വമാണോ പുതിയ മാറ്റത്തിന് ചുക്കാൻ പിടിക്കേണ്ടത്? യുവാക്കൾ വരണം. യൂത്ത് ഫെഡറേഷന്റെ പ്രായപരിധി 40 എന്ന് മാറ്റി 30 ആക്കണം. 40 വയസ്സുള്ളവൻ യുവാവാണോ? മധ്യവയസ്കനല്ലേ? പ്രാക്ടിക്കൽ അല്ലടോ. പാർട്ടിക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്, അതിനെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും തലനിരച്ച റെഫറിമാർ ചുവപ്പ് കാർഡ് കാണിക്കും, കളത്തിന് പുറത്തിരും. അതൊന്നും ഇനി നടക്കില്ല സഖാവേ. SFK-യിലും CYFA-യിലുമുള്ള എത്ര നേതാക്കളാണ് ഇന്ന് ടെക്നോസാവി അല്ലാത്തത്? സഖാക്കൾ പുറം ലോകത്തേക്ക് തുറന്നിട്ടൊരു ജാലകത്തിലൂടെ നോക്കാൻ തുടങ്ങി. കണ്ടോളൂ, കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആവും പാർട്ടി. അല്ല, ആയാലേ നിലനിൽപ്പുള്ളൂ. കുറച്ച് സമയമെടുക്കുമായിരിക്കും, പക്ഷേ ആവും. നഷ്ടപ്പെടാൻ കൈവിലങ്ങുകളും കാൽച്ചങ്ങലകളും മാത്രമുള്ള അവസ്ഥ മാറി. പാർട്ടിക്ക് ഇന്ന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. പത്രം, ചാനൽ, തീം പാർക്ക്. കണ്ടുമറന്ന പഴയ സ്വപ്നം വീണ്ടും കണ്ടു തുടങ്ങിക്കോളൂ.
ഉടയോനും അടിയാനുമില്ലാത്ത ഒരു സമത്വ സുന്ദര ലോകം. ആ ചുവന്ന പ്രഭാതം വിരിയും, അത് നമ്മൾ ഒരുമിച്ച് കാണും സഖാവേ. എന്താ എന്താ പ്രശ്നം? ജർമ്മനെ കാണാൻ പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട്. സഖാവ് കെ എസ്. സഖാവ് കെ എസ്. എങ്ങോട്ടാ ഈ പോക്ക് എന്നൊരു പിടിയും കിട്ടുന്നില്ല സഖാവേ. അതൊന്നും പറയാതിരിക്കുന്ന കെ എസ് നല്ലത്. സഖാവ് വന്നിട്ട് കുറെ നേരമായോ? തന്നെ ഞാനൊന്ന് കാണാനിരിക്കയായിരുന്നു. എന്തൊക്കെയാണോ താൻ കാണിച്ചു കൂട്ടുന്നത്? എന്താ തന്റെ വിചാരം? എന്താണോ തനിക്കിപ്പോ നാക്കില്ലേ? അന്ന് ഓൾ പാർട്ടി മീറ്റിംഗിന് താനെന്തോ എല്ലാവരെയും നിർത്തി പൊരിക്കുകയായിരുന്നു കേട്ടല്ലോ. നാക്കിനെല്ലില്ലാത്ത ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകനാണെന്നുള്ള അഹങ്കാരമാണോ? പിന്നെന്താ ഫാബ്രിക് കോറിഡോർ, ഫാബ്രിക് കോറിഡോർ. ഒരു സംഘടനയുടെ തീരുമാനത്തെ അധികരിക്കാൻ മാത്രം താൻ വളർന്നിട്ടില്ല, മനസ്സിലായില്ലേ? നിന്റെ തന്ത അയാളുടെ ജീവിതത്തിൽ ഒരൊറ്റ നല്ല കാര്യമേ ചെയ്തിട്ടുള്ളൂ, നിന്നെ പോലുള്ള ഒരുത്തരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്നിട്ട് അഭയം തേടി എത്തിയിരിക്കുന്നത് ഇതാ ഇവിടെ. ഈ പാപത്തിന്റെ സ്വസ്ഥത സ്വസ്ഥത കളയാൻ നാണമില്ലല്ലോ തനിക്ക്. താനെന്താണോ ഇങ്ങേരെ നോക്കി കണ്ണിറുക്കി കാണിക്കുന്നത്? കൊറേ കോളേജ് പിള്ളേരെയും കൂട്ടി കമ്പ്യൂട്ടറിൽ താൻ കാണിക്കുന്ന ഒരുതരം കോമാളിക്കളി ഉണ്ടല്ലോ. ന്യൂ കമ്മ്യൂണിസ്റ്റ് ഇന്നത്തെ കൊണ്ട് കെട്ടി പൂട്ടിക്കോളണമെല്ലാം. ഇല്ലെങ്കിലേ ഇങ്ങനെ വഴി പിഴച്ചു പോയവരെയൊക്കെ പ്രതിവിപ്ലവകാരികളെന്ന് മുദ്ര കുത്തുന്ന ഒരു പരിപാടിയുണ്ട് പാർട്ടിക്ക്. തന്റെ ജെ എൻ യുവിലെ പഠിത്തമല്ല ഇവിടെ കേരളത്തില്. ഞാനൊന്നും ഒരു കോളേജിലും പഠിച്ച് വളർന്നവനല്ല, അറിയാവോ തനിക്ക്? കഴിഞ്ഞോ? എന്താ കാൽക്കീഴിൽ നിന്ന് മൊലിച്ചു പോകുന്ന മണ്ണിനെ കുറിച്ചുള്ള വേവലാതി? ഇപ്പൊ കഴിഞ്ഞ ഗിരിപ്രഭാഷണത്തെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ഇവിടുത്തെ അളിഞ്ഞു നാറി രാഷ്ട്രീയത്തെ കുറിച്ച് ഐ വാസ് ലീസ് ഇൻട്രസ്റ്റഡ് ആൻഡ് ലീസ് ബോദേർഡ് ഡൽഹിയിലായിരുന്നപ്പോ. പക്ഷെ ഇവിടുത്തെ അഴുക്ക് ചായൽ ഇറങ്ങിയ ആ നിമിഷം ഞാൻ ഉറപ്പിച്ചു, ഉടുപ്പൽപ്പം മുലഞ്ഞാലും കയ്യിലിത്തിരി ചെളി പറ്റിയാലും ഒരു വൃത്തിയാക്കൽ ഞാൻ തുടങ്ങി വെക്കുമെന്ന്. സഹിക്കുന്നില്ലല്ലേ കളക്ടറുടെയും മറ്റുദ്യോഗസ്ഥന്മാരുടെയും മുന്നിൽ വെച്ച് കേൾക്കാൻ ഇറക്കുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ സത്യമല്ലാതെ ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഫാബ്രിക് കോറിഡോർ ഈ നാട്ടിൽ സംഭവിക്കുമായിരുന്ന എത്രയെത്ര നന്മകളാണ് നിങ്ങൾ ഇടം കോലിട്ട് ഇല്ലാതാക്കിയത്. ഇത് ഒരെണ്ണമെങ്കിലും പരീക്ഷ നോക്കിയുള്ള സഖാവ് ഇവർക്ക് പേരിനൊരെണ്ണമെങ്കിലും തുടങ്ങിയിട്ട്. എന്നിട്ട് പോരെ ഈ വികസനത്തിനെതിരെയുള്ള വാളോങ്ങൽ. പാർട്ടി സ്വാശ്രയ കോളേജിൽക്കെതിരായി നടത്തിയ സമരത്തിൽ രക്തസാക്ഷികളായവരുണ്ട്, പാതി ചത്ത് ജീവിക്കുന്നവരുണ്ട് ഇവിടെ. അവരെ എല്ലാം മറന്ന് പണ്ട് ഛർദിച്ചു വെച്ചത് വിഴുങ്ങും പോലെ നമ്മുടെ പാർട്ടി സഖാക്കളുടെ മക്കൾ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് കോളേജുകളിലും പഠിക്കുന്ന എന്തിനാണ്? അവിടെ പ്രസ്ഥാനം വളർത്താനാണ്. ഫേസ്ബുക്കിലെയും ട്വിറ്ററിലെയും പുതിയ കോമഡി ഷോയെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾക്കും എന്റെ അച്ഛനും അടക്കം ബുദ്ധി നിറച്ച കമ്മ്യൂണിസ്റ്റുകൾക്കുള്ള മറുപടിയാണ് ഈ മൂവ്മെന്റ്. പ്രതിവിപ്ലവകാരി എന്ന് മുദ്രകുത്തി കാടുകയറ്റുന്ന കാലമൊക്കെ കഴിഞ്ഞു സഖാവേ, ഇനി വരുന്നത് പ്രാക്ടിക്കൽ കമ്മ്യൂണിസ്റ്റിന്റെ കാലമാണ്. നേരത്തെ പുച്ഛിച്ചല്ലോ ആ പുതിയ കമ്മ്യൂണിസ്റ്റിന്റെ കാലം. നിങ്ങൾ എന്നെ അപമാനിക്കാനാണോ ഈ നിഷേധിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ചങ്കുറപ്പുള്ള നിഷേധികൾ ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാവണ്ടേ സഖാവേ? ഞാൻ ഇറങ്ങുന്നു. കാലങ്ങൾ കൂടി കാണാൻ വന്നപ്പോ ഒരുക്കിയ സ്വീകരണം നന്നായി. ഇവിടെ വന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? ലജ്ജിക്കണം സഖാവേ. ആരുടെയോ പെങ്ങളോ മകളോ ആണെന്ന് പോലും ഓർക്കാതെ പാർട്ടി വിട്ടുപോയി എന്ന ഒറ്റക്കുറ്റത്തിന് ഒരു പെൺകുട്ടിയെ അഭിസാരിക എന്ന് വിളിച്ച സ്വന്തം സംസ്കാരത്തെ കുറിച്ചോർത്ത്. അല്ല, അത് മാധ്യമങ്ങൾ എന്റെ വാക്കുകളെ വളച്ചൊടിച്ചതാണ്. ഇങ്ങനെ മാധ്യമങ്ങൾക്ക് വളച്ചൊടിക്കാൻ പാകത്തിൽ വാക്കുകൾ തുപ്പുന്നത് എന്തിനാണ്? എന്റെ അച്ഛനെ ഒരുപാട് അഭിനന്ദിച്ചല്ലോ താങ്കൾ എന്നെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിന്. എന്നാരും ഇറക്കിവിട്ടതല്ല സഖാവേ, ഞാൻ ഇറങ്ങിപ്പോന്നാണ് ചില ആശയങ്ങളുടെ പേരിൽ. സ്വന്തം വീട്ടിലൊരാളില്ലേ, അച്ഛന്റെ ഒപ്പിനും സർക്കാർ സീലിനും പ്രൈസ് ടാഗ് ഒട്ടിച്ചൊരു മകൻ, ഓരോ നിമിഷവും കയ്പുനീര് കുടിച്ചിറക്കുന്ന ഈ മുഖഭാവം മാറ്റി അയാൾക്കും ഒരു കടിഞ്ഞാനിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ചീത്തപ്പേരുണ്ടാവില്ലായിരുന്നു. ചുറ്റുപാടുകളെ അറിയുന്നവനാവണം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ചുറ്റും നോക്കാൻ ഞാൻ പറയില്ല, വല്ലപ്പോഴുമെങ്കിലും ഉള്ളിലേക്കൊന്ന് നോക്കണം കെ എസ്. പിന്നെ ഇദ്ദേഹം എല്ലാവരുടെയും സംരക്ഷണം സ്വയം ഏറ്റെടുത്ത കാര്യം പറഞ്ഞല്ലോ,
48 ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും കാൽപ്പത്തിയിൽ ബയനറ്റിന്റെ കുത്തു വാങ്ങി ഞൊണ്ടി ഞൊണ്ടി സഖാവ് കയറി വന്നതും ഈ വീട്ടിലേക്കാ. മറക്കണ്ട. പിന്നെ ഞാനിവിടെ അഭയം തേടിയ കാര്യം ഇതെന്റെ അഭയമല്ല, ആഗ്രഹമാണ്. ഈ യുദ്ധത്തിൽ എനിക്ക് മുറിവേറ്റാലും ഞാൻ മരിച്ചു വീണാലും ഈ മനുഷ്യനോടൊപ്പം കഴിഞ്ഞ കുറച്ചു നാളുകളുടെ പുണ്യം മതി എനിക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേസ്. മനുഷ്യച്ചങ്ങളെ തീർക്കുന്നവനും ചായക്കടയിലിരുന്ന് വെറുതെ അമേരിക്കയെ തെറി വിളിക്കുന്നവനുമല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അന്യന്റെ വിശ പറഞ്ഞ് ആകെയുള്ള കഞ്ഞിപ്പാത്രം അവന്റെ മുന്നിലേക്ക് നീക്കി വെക്കുന്നവനാണ്. കണ്ടു കാണില്ല, കുറെ കാലമായി നല്ലൊരു കമ്മ്യൂണിസ്റ്റിനെ. വൈകിയാണെങ്കിലും ഇദ്ദേഹത്തെ കാണാൻ വന്നത് നന്നായി. മരിച്ച് മഞ്ചത്തിലേറും മുമ്പ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ കണ്ടു എന്ന ചാരിതാർത്ഥ്യത്തോടെ നിങ്ങൾക്ക് വീട വാങ്ങാം. സഖാവേ, വിഷമമുണ്ട് സഖാവേ. ഒരുപാട് പ്രതീക്ഷകളായിരുന്നു നിങ്ങളിൽ ഇവിടുത്തെ സാധാരണക്കാരന്. മാർക്സിനെയും എംഗൽസിനെയും എന്നെയൊന്നും അവർക്ക് നേരിട്ട് കണ്ട് പരിചയമില്ല. അവർ കണ്ട് വളർന്നത് നിങ്ങളെയും എൻ്റെ അച്ഛനെയൊക്കെയാ. കോട്ടമൈതാനത്തും പുത്തരിക്കണ്ടത്തുമൊക്കെ മഴയും വെയിലും കൊണ്ട് അവർ കീജയെ വിളിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു സഖാവേ. ഈ ഞാനടക്കം മതികെട്ടാനിലെ കാടും മലയും ചവിട്ടിക്കേറി അനധികൃതമായ ഭൂമി കയ്യേറ്റത്തിനെതിരെ ശബ്ദമുയർത്തിയ ഒരു വിപ്ലവകാരിയോടുള്ള ആരാധന. പാർട്ടി നേതൃത്വവും പോളിറ്റ് ബ്യൂറോയും ഒരുമിച്ച് കിണഞ്ഞ് ശ്രമിച്ചിട്ടും സാധാരണക്കാരന്റെ സ്നേഹമെന്ന ഒറ്റ ട്രംപ് കാർഡ് കൊണ്ട് ജയിച്ചുയർന്നുവന്ന കെ എസ് ബ്രഹ്മാനന്ദനോടുള്ള ആരാധന. ചേരിതിരിവുകളൊക്കെ നമുക്ക് വിടാം സഖാവേ. ചെറുപ്പം മുതൽ ഞാൻ തൊട്ടടുത്തു നിന്ന് കണ്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള ആ പഴയ വിപ്ലവകാരിയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. വി വോണ്ട് ദ റെബല്ലിയസ് മാൻ, നോട്ട് എ റോട്ടൻ പൊളിറ്റീഷ്യൻ. പ്ലീസ്. മോഹിത്, ഡോണ്ട് ട്രൈ ടു ഹൈഡ്. സത്യം പറയണം, എത്ര രൂപ കൊടുത്തു അല്ലെങ്കിൽ എത്ര രൂപ ഓഫർ ചെയ്തു? അല്ല ജെ കെ സാബ്, ദ തിങ് ഈസ്, ലുക്ക് മോഹിത്, ഐ എം ട്രൈങ് ടു സേവ് യു ആൻഡ് യുവർ ഡ്രീം പ്രോജക്ട്. നിങ്ങൾ ഇപ്പോൾ എന്നോട് സത്യം പറഞ്ഞാൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വോണ്ട് സ്പെൻഡ് എ ഡൈം ഔട്ട് ഓഫ് ദ വേ. ഓക്കെ, 250 crores ആണ് ഓഫേർഡ് എമൗണ്ട്. അതിൻ്റെ 10% കൊടുത്തു ആസ് എൻ അഡ്വാൻസ്. ആർക്കൊക്കെ? 15 crores ടു ദിവാകരൻ, 5 crores ഇൻ ക്യാഷ്. ബാക്കി അയാളുടെ ദുബായ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ എല്ലാവർക്കും കൂടി ഒരു 5 crores ഫ്രം ടോപ് ടു ഗ്രാസ് റൂട്ട് ലെവൽ. ശരി, ഇനി ഒരു രൂപ പോലും ആർക്കും കൊടുക്കരുത്. ഐ നീഡ് ദാറ്റ് വേർഡ് ഫ്രം യു. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അഴിമതി പണമില്ലാതെ ഒരു പ്രോജക്റ്റെങ്കിലും ഈ നാട്ടിൽ നടത്താനൊരു മോഹം. അല്ല ജെ കെ സാബ്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും പിണക്കി ഞാൻ ഈ നാട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്യും? ഹാവ് ട്രസ്റ്റ് മോഹിത്. കേട്ടിട്ടില്ലേ, വിശ്വാസം മലകളെ പോലും ഇളക്കും, കടലുകൾ പോലും വഴിമാറും. 2 ദിവസം കൊണ്ട് ഇലക്ട്രിക് കണക്ഷനും വെറും 5 ദിവസം കൊണ്ട് ഇൻഡസ്ട്രിക്കുള്ള ഭൂമിയും അലോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമുള്ള ഈ രാജ്യത്ത് ലെറ്റ്സ് ട്രൈ. എനിക്കറിയാം ജെ കെ സാബ് നിങ്ങളുടെ ഡൽഹി കണക്ഷൻസിനെ പറ്റി. ഓക്സ്ഫോർഡിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിറങ്ങുന്ന ബ്ലൂ ബ്ലഡിനൊപ്പം നിങ്ങൾ നടത്തുന്ന പൊളിറ്റിക്കൽ മേഫിലിനെ പറ്റി, ബീഹാറി ബാബുമാരോടൊപ്പം നിങ്ങൾ നടത്തുന്ന ഷിക്കാറിനെ പറ്റിയും ഐ ഹാവ് ഹേർഡ് എ ലോട്ട്. നിങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ബിസിനസ് പ്രപ്പോസലുമായി വരുന്ന ഏതൊരു വ്യവസായിയും പോലെ ഞാനും പോയേനെ, ഗുജറാത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ മറ്റോ. ബട്ട് നൗ ഐ ആം ഷുവർ വി വിൽ മേക്ക് ദിസ് ഡ്രീം ഇൻ ടു റിയാലിറ്റി ബിക്കോസ് ഐ ട്രസ്റ്റ് യു. നിങ്ങൾ എന്നെ ഒരുപാട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു മോഹിത്. അത്രയ്ക്കൊന്നും ഇല്ല ഞാൻ. ഈ പറഞ്ഞ കഥകളൊക്കെ ആരോ പൊലിപ്പിച്ചെടുത്തതാണ്. ഞാനൊരു പാവം സാധാരണക്കാരൻ, ഒരു കുറ്റബോധവുമില്ലാതെ രാവുറങ്ങാൻ മോഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്നെ ട്രസ്റ്റ് ചെയ്യാം. പക്ഷേ ആദ്യത്തെ പടിവയ്ക്ക് മുമ്പ് വി നീഡ് ടു മീറ്റ് സംവാൺ. ഐ അറേഞ്ച് എ മീറ്റിംഗ്. ദൈവത്തിൻ്റെ സ്വന്തം കേരളത്തിൽ നിങ്ങൾ കാലുറപ്പിച്ച് കച്ചവടം ചെയ്യും മുമ്പ് നിങ്ങൾ രവിയേട്ടനെ കാണണമെന്ന് ഞാൻ പറഞ്ഞതിന് കാരണങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ മനസ്സിരുത്തി പഠിക്കാവുന്ന ഒരു പുസ്തകമാണ് ഈ ഇരിക്കുന്നത്. ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് മോഹിത്. അതിനെ കൈക്കൂലി, പ്രത്യുപകാരം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കാണാം, നിനക്കിഷ്ടമുള്ളത് വിചാരിക്കാം. ഫാബ്രിക് കോറിഡോറിന്റെ ചീഫ് ടെക്നിക്കൽ പോസ്റ്റിലിരിക്കാൻ പോകുന്നത് ഈ രവിയേട്ടനായിരിക്കും. ഹേ ജയൻ, ഞാനില്ല, എന്നെ വെറുതെ. അല്ല ജെ കെ സാബ്, പ്രോബ്ലം ഇല്ല, സംശയിക്കണ്ട മോഹിത്. ഗുരുസ്ഥാനത്ത് കണ്ട് ഇവിടുത്തെ വഴുക്കുന്ന രാഷ്ട്രീയത്തെ ടാക്കിൾ ചെയ്യാനുള്ള വഴികൾ പഠിച്ചു തുടങ്ങാം. അതിനേറ്റവും യോഗ്യൻ ഈ രവിയേട്ടൻ തന്നെയാണ്. പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്നത് കുറ്റമല്ല എന്ന് വിശ്വസിച്ച മനസ്സിനും ബുദ്ധിക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് ഈ ടെക്നിക്കൽ അഡ്വൈസർ പോസ്റ്റ്. എന്താ ജയായത്? രവിയേട്ട, രവിയേട്ടൻ ആവശ്യമില്ലെന്നറിയാം. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്, എന്റെ ആവശ്യമാണ്. യു ഷുഡ് ആക്സെപ്റ്റ്.
It's done, J.K. Saab. Samjho kaam ho gaya. He is your man. Welcome aboard. Ha, kai koduka sakhave? Welcome to Gold Leaf Incorporated. Irikku. Ah. ഒരു പത്രത്തിൽ നിന്ന് തന്നെ മൂന്ന് ജേർണലിസ്റ്റുകൾ ആദ്യമായിട്ടാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. തുടങ്ങ. രാഷ്ട്രീയ പാരമ്പര്യം ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോൾ പ്രവർത്തന പാരമ്പര്യം ഒട്ടുമില്ലാത്തൊരു വ്യക്തിയാണ് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മയല്ലേ? എന്തിനാണ് പ്രദീപ് എക്സ്പീരിയൻസ്? പ്രവർത്തന പാരമ്പര്യമുള്ള രാഷ്ട്രീയക്കാരൻ നമ്മുടെ നാടിനെ എത്ര ദൂരം മുന്നോട്ട് കൊണ്ടുപോയി? ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി തുപ്പുകാരനാവാൻ എട്ടാം ക്ലാസ്സാണ് മിനിമം യോഗ്യത. ഒരു രാഷ്ട്രീയക്കാരനാവാൻ എന്താണ് യോഗ്യത? വളരെയധികം ഓർത്തഡോക്സ് ആയ ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ് ഇവിടെ കേരളത്തിൽ. വോട്ട് ബാങ്കുകളും പാർട്ടി ഗ്രാമങ്ങളുമുള്ള ഈ സംസ്ഥാനത്ത് ന്യൂ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനത്തിന് എന്ത് റെലവൻസ് ആണ് ഇവിടെ ഉള്ളത്? ജിസ്ന എന്ന 5 വയസ്സുകാരിയുടെ ഒരു കാലത്ത് പോയി ശരീരമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നവരെ എന്റെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയം തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണൂരെത്തുന്നത്. ബട്ട് ആ സംഭവം ഏറ്റവും അധികം അണികളും അനുഭാവികളും ഉള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷം വെറും പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും തോറ്റുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ പിറവം ബൈ ഇലക്ഷനിൽ പാർട്ടിയുടെ എതിർ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 5 അക്കമായിരുന്നു. എന്തുകൊണ്ട്? പൂമ്പാറ്റയിൽ നിന്നും പുഴുവിലേക്കുള്ള പാർട്ടിയുടെ റിവേഴ്സ് മെറ്റമോർഫോസിസ്. വൈ? എന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ന്യൂ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ എന്താവണം നിങ്ങൾ പറയുന്ന ന്യൂ കമ്മ്യൂണിസ്റ്റ്? ഒരു വേലത്ത് നിന്ന് മനുഷ്യചങ്ങല പിടിച്ച് വായിച്ചില്ലെങ്കിലും രാജ്യാഭിമാനി വാങ്ങി ലോറിയിൽ തൂങ്ങി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു സാധാരണ പ്രവർത്തകൻ ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഞാനും ചോദിക്കുന്നത്. പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? എഴുത്തുകാരനെ തല്ലുക, നിയമസഭയുടെ നടുത്തളത്തിലിരുന്ന് വാവിട്ട് കരയുക, അത് പത്രത്തിലും ടി വി ചാനലിലും ഒക്കെ വരിക, ഇതൊക്കെയാണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത്? മുമ്പൊക്കെ ഒരു കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും പന്തലിടാനും ആദ്യാവസാനം മുന്നിൽ നിൽക്കാനും സഖാക്കളുണ്ടായിരുന്നു. ചെറുക്കനെയും പെണ്ണിനെയും വരെ ഇന്റർനെറ്റിൽ തപ്പിയെടുക്കുന്ന ഈ കാലത്ത് അത്രയ്ക്കൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സഖാവെന്ന വാക്കിന്റെ അർത്ഥം അത് മറക്കരുത്. ഒന്നിച്ചു നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നവനും പിക്കറ്റ് ചെയ്യുന്നവനും മാത്രമല്ല, ചുറ്റുമുള്ള സമൂഹത്തിന് കൂടി അവൻ സഖാവായിരിക്കണം, ചങ്ങാതിയായിരിക്കണം. പക്ഷേ പാർട്ടിയിൽ ചില താത്വിക നിലപാടില്ല ജയങ്ങൾ. പിന്നെ താത്വിക നിലപാട്? നാടിന് ഗുണമുണ്ടാവുന്ന ചില മാറ്റങ്ങൾ കുറെ വരട്ട് തത്വവാദങ്ങൾ കൊണ്ട് തടഞ്ഞിട്ട് ആരുടെ ഈഗോ തൃപ്തിപ്പെടുത്താനാണ്? സെൽഫോൺ ഉപയോഗിക്കാത്ത എത്ര പാർട്ടി പ്രവർത്തകരുണ്ട്? ഒരു ഇമെയിൽ ഐഡിയോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഇല്ലാത്ത എത്ര അനുഭാവികളുണ്ട്? വികസനം എന്ന പേര് കേൾക്കുമ്പോൾ മാത്രം ഇവർക്കെന്ത് എത്ര കടി? അങ്ങനെ വെറുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല വികസനം. മണ്ണിന് ഉറപ്പില്ലാത്ത ജപ്പാന് പോലും വികസിക്കാമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വികസിക്കാം. അതിനുള്ള റിസോഴ്സ് ഇവിടെ ഉണ്ട്, പിന്നെന്താ ചെയ്യാത്തത്? ജപ്പാനുമായി കമ്പയർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ? വേണ്ട, ജപ്പാൻ വേണ്ട, വിടു. തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്. ഭീഷണിയെങ്കിൽ ഭീഷണി, അവർക്ക് വേണ്ടത് നേടിയെടുക്കാൻ അവർക്കറിയാം. നമ്മളോ ബോധം കെട്ടുറങ്ങിയാലും വാളയാർ പാലം കടന്നാൽ അപ്പളറിയാം കേരളത്തിൽ തീർന്നു. റോഡിന്റെ ഗുണം 50-കളിലും 60-കളിലും പാർട്ടിയോട് തൊഴിലാളികൾ കാണിച്ച അതേ സ്നേഹമാണ് ഇന്നത്തെ യുവാക്കൾ എന്റെ മൂവ്മെന്റിനോട്, ന്യൂ കമ്മ്യൂണിസ്റ്റിനോട് കാണിക്കുന്നത്. കോളേജുകളിൽ യൂണിറ്റ് തുടങ്ങുന്നതും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ ലക്ഷക്കണക്കിന് ഫാൻ ഫോളോയിങ് ഉണ്ടാവുന്നതും അവർക്ക് മാറ്റം വേണമെന്നതിന്റെ പ്രകടമായ സൂചന തന്നെയാണ്. തികച്ചും സ്വകാര്യമായ ആവശ്യത്തിനാണ് താങ്കൾ കണ്ണൂരെത്തി എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നും ഒരു സെൻസേഷണൽ സ്റ്റോറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ഞാൻ ബഹുമാനിക്കുന്നു. ബട്ട് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഇറ്റ്സ് നൺ ഓഫ് യുവർ ഫക്കിംഗ് ബിസിനസ്. അത്യാവശ്യം കോൺട്രവേഴ്സിക്കുള്ള വകുപ്പൊക്കെ ആയില്ലേ? അപ്പൊ പിന്നെ പേഴ്സണലായ ഒരു കൂടിക്കാഴ്ച ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ തന്നെ പ്രതിഭ പേഴ്സണൽ. അപ്പൊ ശരി. അച്ഛൻ എന്നോട് സംസാരിച്ചിരുന്നു, വളരെ പോസിറ്റീവ് ആയിട്ടാണ് നമ്മുടെ കാര്യം എന്നോട് പറഞ്ഞത്. He's ready to accept us, Jain. 250 crore. ഈ ഫാബ്രിക് കോറിഡോർ എന്ന പ്രോജക്ട് നടന്നാൽ നിന്റെ അച്ഛൻ ഉണ്ടാവുന്ന ലാഭം എന്നെ കൂടെ നിർത്തുകയല്ലാതെ വേറെ നിവൃത്തിയില്ല ദിവാകരമാമി. അതെ, അതിനെന്താ? അൾട്ടിമേറ്റ്ലി ഈ 250 crore വന്നു ചേരുന്നത് ആർക്കാ? എനിക്കല്ലേ, എന്നുവെച്ചാ നമുക്ക്. കാശല്ല ജീവിതം. നാസിക്കിലെ സെക്യൂരിറ്റി പ്രസിൽ നിന്നും പണമടിക്കുന്ന കമ്മട്ടം എടുത്തുകൊണ്ടും തൂക്കിയാലും താഴെ നിൽക്കുന്ന ചില തട്ടുകളുണ്ട് ജീവിതത്തിന്റെ ത്രാസിൽ. നിനക്കത് മനസ്സിലാവില്ല. തിങ്കളാണു നീ എൻ വിരൽ തൊടുമ്പോൾ തേൻ
ജോർജ് പടമാടൻ അറിയാം. എന്താ നിങ്ങളുടെ പ്രപ്പോസൽ? കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 10,000-ക്കണക്കിന് കശുവണ്ടി തോട്ടങ്ങൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അടക്കം ഞങ്ങൾ ഏറ്റെടുക്കും. എൻഡോ സെൽഫം ദുരിതബാധിത പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പുനരധിവാസം, 100% ഓർഗാനിക് പ്രോസസ്സിലൂടെ അവിടുത്തെ മണ്ണിൻ്റെ ശുദ്ധീകരണം. 3 വർഷം കൊണ്ട് 100% ഓർഗാനിക്കായ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കും. അതിൽ 70% ഹാർട്ടി കോപ്സിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി നമ്മൾ വിറ്റഴിക്കും, ബാക്കി 30% എക്സ്പോർട്ട് ചെയ്യും. സംഗതി കൊള്ളാം, പക്ഷേ ഇനിയിപ്പോ അതിലും വല്ല വിഷമിച്ചും പൊങ്ങി വരും. നോ നെവർ, അത് ഞാൻ ഉറപ്പാറാം. പാർട്ടിയുടെ യൂത്ത് വിങ് തുടങ്ങി വെച്ച പരിപാടിയായി എൻഡോ സെൽഫാൻ. സുപ്രീം കോടതി വിധി കൂടി അനുകൂലമായപ്പോൾ സംഗതി ഏറ്റു. ഇതുകൂടി ആവുമ്പോ പാർട്ടിയുടെ ഇമേജ് ഒന്നുകൂടി വർദ്ധിക്കും. പാർട്ടിയുടെ ഇമേജ് അതൊരു വലിയ കാര്യം തന്നെയാണ്, പക്ഷെ അതിലും വലിയൊരു സെറ്റിൽമെന്റ് ഉണ്ട്. ദിവാകരൻ സ്വന്തം മകളെ കാണിച്ച് മയക്കിയെടുത്തപ്പോ എന്നെയും ഞാൻ ഉയിര് കൊടുത്ത് വളർത്തിയെടുത്ത പ്രസ്ഥാനത്തെയും തള്ളി പറഞ്ഞ എന്റെ മകൻ, ഇതവനെതിരെയുള്ള എന്റെ ഒരു പടയൊരുക്ക. എനിക്കുണ്ട് സഖാവേ ഒരു ഹിഡൻ അജണ്ട. എന്നും എവിടെയും എനിക്കെതിരായി വഴിമുടക്കി നിന്നിട്ടേയുള്ള ഈ മോഹിത് നമ്പ്യാറും അവന്റെ ഗോൾഡ് ലീഫ് ഇൻകോർപ്പറേറ്റും. ഈ കശുവണ്ടിത്തോട്ടവും ഓർഗാനിക് ഫാമൊക്കെ വെറും മറമാത്രം. ഫാബ്രിക് കോറിഡോർ എന്ന പ്രൊജക്ട് യാഥാർത്ഥ്യമാകരുത്. അതിനുവേണ്ടി എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാണ്. ഈ 2 കടങ്ങളും ക്രെഡിറ്റ് ആകുന്നത് ഒറ്റ അക്കൗണ്ടിലാണ്. സഖാവിന് എന്റെ കൂടെ നിന്നൂടെ? മോഹിത് ഒരിക്കലും ഈ ലേലം പിടിക്കരുത്. ഐ മേക്ക് ഷുവർ ദാറ്റ് എന്റെ പുറകിൽ ഒരു ശക്തിയായിട്ട് സഖാവ് നിന്നു തന്നാൽ മതി. ഞാനുണ്ടാകും ഒപ്പം എന്റെ പ്രസ്ഥാനവും. ഇത് വെറും ഒരു പൊളിറ്റിക്കൽ ഗിമിക് മാത്രമല്ല, എനിക്ക് എന്റെ മകനല്ല ഞാനാണ് ശരിയെന്ന് തെളിയിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. ഓക്കെ ഓക്കെ. സുഗുണ് കാണാം. ധൈര്യമായിട്ട് കഴിക്കാൻ ശിവാനന്ദ. തന്റെ വിപ്ലവത്തെക്കാൾ വീര്യമുള്ളതാ റഷ്യൻ വോഡ്ക. സുഗുണൻ അല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കാടോ, തൻ്റെയൊക്കെ ആദർശങ്ങളുടെ ജന്മഭൂമിയിൽ ജനിച്ചു വീണതാ ദൈവൻ ലെനിൻ സ്റ്റാലിൻ. എല്ലാ റഷ്യൻ നേതാക്കളും കഴിച്ചിട്ടുള്ളതാ. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പോകാമായിരുന്നു. എനിക്കൊരു സ്റ്റഡി ക്ലാസ് ഉണ്ട്. കമിൻ ടു ഇറ്റ്, കേരളത്തിലെ എസ്പെഷ്യലി കണ്ണൂരിലെ യൂത്തിനിടയിൽ ജയകൃഷ്ണ ഒരു ഐക്കണായി മാറിയിരിക്കുകയാണ്. 95,000+ ആണ് അയാളുടെ ഫേസ്ബുക്കിലെ ലൈക്ക്. ഈ ജനസമ്മതി അത് അപകടമോ എനിക്കും നിങ്ങൾക്കും? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നാളെ ജയകൃഷ്ണൻ ഒരു നായ കടിച്ചാൽ പോലും അത് നമ്മൾ ചെയ്യിച്ചാന്ന് വരും. ഒന്ന് തൊടാൻ പോലും പറ്റില്ല അവനെ. തൊടുന്നെന്തിനാ? അതൊരു വഴിയേ അല്ല. അങ്ങനെ നമ്മളുടെ ചെലവിൽ അവനൊരു രക്തസാക്ഷിയാകരുത്. പിന്നെ ജയകൃഷ്ണന്റെ ഇപ്പോഴത്തെ ക്ലീൻ ഇമേജ് അത് പൊളിക്കണം. ശരി, പക്ഷെ അതെങ്ങനെ? എല്ലാ മഹായുദ്ധങ്ങളുടെയും തോൽവികളുടെയും വീഴ്ചകളുടെയും പലായനങ്ങളുടെയും പിന്നിൽ ഒരു പെണ്ണുണ്ടാവും. അതാ ചരിത്രം. മനസ്സിലായില്ല. ജയകൃഷ്ണന്റെ അടിത്തറ പൊളിക്കണമെങ്കിൽ ഒരു സെക്സ് സ്കാൻഡൽ ഉണ്ടാകണം. പാതി മറഞ്ഞും പാതി തെളിഞ്ഞുമുള്ള ഒരു പോണോഗ്രാഫിക് ക്ലിപ്പിംഗ് ഇവിടുത്തെ ചാനലുകളിൽ ഒളിച്ചു കളിക്കണം. സംശയം ഉണ്ടെങ്കിൽ ദേ ഇരിക്കുന്നു പഴയ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ രവി, അങ്ങോട്ട് ചോദിക്കേ. സത്യം, ഒരു പഴയ തമിഴ് കോമഡി ഡയലോഗ് ഉണ്ട്, എപ്പടിയിരുന്ന ഞാൻ ഇപ്പടി ആയിട്ടേ. അതാ പൊന്നുമോനെ സുഗുണ എന്റെ അവസ്ഥ. നായർ സഖാവ് ഉണ്ടായിരുന്ന കാലത്ത് അറിയാലോ പാർട്ടിക്ക് അകത്തും പുറത്തും ഉണ്ടായിരുന്ന എന്റെ വില. ഒരൊറ്റ പെണ്ണ് കേസ് ദേ കിടക്കുന്നു ചട്ടിയും കലോ. കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയൊന്നും അല്ലത്, അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം. അതുപോലെ അല്ലത് പാട്ടിയും സർക്കാർ യു പി സ്കൂളിൽ സുഗുണൻ പോയിക്കൊണ്ടിരുന്നതേ പഠിക്കണോന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പത്തര കിട്ടുന്ന ഉപ്പാവും ഉച്ചക്ക് കിട്ടുന്ന കഞ്ഞിയും പയറിനും വേണ്ടിയിട്ടാ. അതെ സാറേ, ദാരിദ്ര്യമായിരുന്നു അന്ന് എൻ്റെ അവസ്ഥ. അതറിഞ്ഞ അന്ന് മുതൽ 2 പൊതി ചോറുമായിട്ട് ജയകൃഷ്ണൻ സ്കൂളിലേക്ക് വരുമായിരുന്നു. ആ ഒരു ഉപ്പിത്തിരി കൂടുതൽ തിന്നുപോയി സാറേ. വരട്ടെ ശിവാനന്ദ,
ഒരുമിച്ച് കെട്ടിമറിഞ്ഞ് വളർന്നവരെ ഞാനും നീയും ജയകൃഷ്ണനും ഒക്കെ. എന്ത് നേട്ടത്തിന്റെ പേരിലായാലും ഈ നെറികെട്ട പണിക്ക് നീ കൂട്ടുകരുത്. ഹലോ ജയകൃഷ്ണൻ, ഓർമ്മയില്ലേ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഡൽഹിയില്? താരയാണ് ജയ, താരാ വിശ്വനാഥെന്ന് മുഴുവൻ പറയണോ? ഐ മീൻ ട്രാബിൾ, എനിക്കൊന്ന് കാണണം ജയനെ. എനിക്കറിയാം ജയൻ തിരക്കിലാണെന്ന്, ഞാനിവിടെയുണ്ട് കണ്ണൂരിൽ, അതിനാണോ പ്രയാസം? പ്ലീസ് ജയൻ, ഐ നീഡ് യു ഹെൽപ്പ്. ഞാൻ ഇവിടെ തന്നെയുണ്ട് ബീച്ചിനടുത്തുള്ള എൻ്റെ പഴയ തറവാട്ടിൽ. ക്യാൻ യു കം ഓവർ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ജയന് സൗകര്യമുള്ള സമയം. താങ്ക്സ് ജയ, ബൈ. ഡിവോഴ്സായ ഏതൊരു പെണ്ണിനും പറയാനുണ്ടാവും ഒരു സോഫ്റ്റ് സ്റ്റോറി. ഞാൻ വെറുതെ ജയന്റെ മൂഡ് കളയുന്നില്ല, ഇറ്റ്സ് ഓവർ. എന്റെ പഴയ ഭർത്താവിനെയോ ആ പഴയ ലൈഫിനെ കുറിച്ചോ ഞാനിപ്പോ ആലോചിക്കാറില്ല. പണമുണ്ട് എനിക്ക്, ആവശ്യത്തിനും അധികം. ഐ എം പ്ലാനിംഗ് ടു സ്റ്റാർട്ട് സംതിങ് ഹിയർ, പക്ഷേ എനിക്കതിനൊരു ആണിന്റെ പിന്തുണ വേണം. അതെനിക്കിപ്പോഴില്ല, എന്റെ കൂടെ നിൽക്കില്ലേ? ദിസ് വാസ് എ ലോങ് ഡേ. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മീറ്റിംഗ്, പിന്നെ ഉണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം. ഐ നീഡ് എ ഷവർ. ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കേ, യു വാണ്ട് വാച്ച് ടി വി? ബെഡ്റൂമിലുണ്ട്. വേണ്ട, ഐ ആം ഫൈൻ. ഓക്കേ. കുളിക്കുമ്പോ ഐ വാസ് തിങ്കിങ് അബൌട്ട് യു. ഓ റിയലി? ഡൽഹിയിലെ ഞങ്ങളുടെ കിറ്റി പാർട്ടീസിൽ ജയനായിരുന്നു എന്നും ഹോട്ട് ടോപ്പിക്. ക്രോണിക് ബാച്ചിലർ, ഡെയറിംഗ് പൊളിറ്റിക്കൽ വ്യൂസ്, ഹൈ ഫ്ലൈങ് കോൺടാക്ട്സ്, എന്താ പറയാ, വീക്കെൻഡ് പയ്യനെ പോലെ ഒരു എലൂസിവ് ബ്രാറ്റ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു താരേ, അത് ഈ ലുക്സ് കൊണ്ട് മാത്രമല്ല, അത് മാത്രമല്ലല്ലോ കാര്യം. ധാരാളം കേട്ടിട്ടുണ്ട് താരയുടെ വായനാശീലത്തെ പറ്റി. Your English with a splash of Arabic. Your eaten red glassiness. But then, you have never hit on me. Oru clue polum thannittillallo. Innum oru varalne pole vazhuthi maarite ullu jayan. Tara Vishwanathinte bhariyayirunnu. And he was my friend. Oru soorthane chadikkunnathu. It's not fair game. Ippo label illa. Vishwan ente life illa. Kuttabodham venda. I feel annoru vaakku undo. ഒരു നോക്ക് കൊണ്ടോ ഞാൻ ബോറാക്കാതിരുന്നത് മേ ബി ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരിക്കും. ഇതൊക്കെ ഒരു നല്ല സമയം തരമാവാത്തതിന്റെ കാര്യം മാത്രമല്ലേ താര? Then I think this is the right time, mood and space. Hidden camera. Nice. Very nice. തരുൺ തേജ്പാൽ എന്നൊരു സുഹൃത്തുണ്ട് എനിക്ക്. വസന്ത് കുഞ്ചിലെ എന്റെ ഫ്ലാറ്റിലേക്ക് ഒരു കുപ്പി പ്രസ്റ്റീജ് വിസ്കിയും ഇതുപോലൊരു കിടുതാപ്പുമായി അവൻ കയറി വരുന്ന സമയത്ത് ദഹൽക്ക തുടങ്ങിയിട്ടില്ല. പിന്നെയുള്ള കുറേ ആഴ്ചകൾ കുട്ടികൾക്ക് ഒരു പുതിയ കളിപ്പാട്ടം കിട്ടിയ പോലെയായിരുന്നു ഞങ്ങൾക്ക്. ഒളിക്യാമറ കൊണ്ടുള്ള പൊളിറ്റിക്കൽ അഡ്വഞ്ചേഴ്സ്, സ്പൈ ക്യാം സജോൻസ്, ആ എനിക്കെതിരെ നിന്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ, നന്നായി ചക്കരെ. നിന്റെ ഈ അരയാലിലെ അരയിൽ ഈ ക്യാമറ ഒളിപ്പിച്ചപ്പോ ഒരു കാര്യം നീ ഉറപ്പാക്കി, വിഷ്വലിൽ നീ പെടില്ല. യൂട്യൂബിലും പോൺ സൈറ്റ്സിലും ജയകൃഷ്ണൻ സ്കാൻഡൽ,
The new political whisket caught with his pants down. ഇതിലെ മൈക്രോചിപ്പിനുള്ളിൽ എന്റെ മാനം തൂങ്ങി ആടിയനെ. ഇങ്ങനൊരു സീൻ സാധാരണ എന്ത് ചെയ്യേണ്ടത്? നിന്റെ ചെപ്പാക്കുറ്റിക്കൊരെണ്ണം തന്നോണ്ടാ. അങ്ങനെ ചെയ്യാത്തത് നിന്നെ എനിക്ക് അടിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രം. ഇനി പറ പറമോളെ, നിന്റെ ഈ അരക്കെട്ടിൽ നിന്നും ഒരു ക്യാമറ കണ്ടെടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ നിന്നെ കൊണ്ട് സത്യം പറയിക്കാനും എനിക്ക് വളരെ എളുപ്പമാണ്. പറ, ആരാണ് ബിഹൈൻഡ് ദ സ്ക്രീൻ? പറ കൊച്ചമണി. കണ്ണൂരിൽ തുടങ്ങാൻ പോകുന്ന ഫാബ്രിക് കോറിഡോർ പ്രോജക്ടിന്റെ ഏറ്റവും കൂടിയ തുകയ്ക്കുള്ള ടെൻഡറുകൾ. മിസ്റ്റർ വിക്ടർ ജോർജ് പടമാടൻ, ഗ്രീൻ ഗ്ലോബൽ ലിങ്ക്, 800 കോടി രൂപ. മിസ്റ്റർ മോഹിത് നമ്പ്യാർ, ഗോഡ്ലി ഫിൻഗ്, ന്യൂഡൽഹി, അദ്ദേഹം കോക്ക് ചെയ്തിരിക്കുന്ന തുക 799 കോടി രൂപയാണ്. വളരെ അടുത്തടുത്ത തുകകളായതിനാൽ ഓപ്പൺ ടെൻഡർ വിളിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തുക വിളിക്കുന്നയാളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. ടെൻഡർ തുക ഇപ്പോ 800 കോടി രൂപ. 800 കോടി രൂപ. 825 കോടി. 860 കോടി. 900 കോടി. തൊള്ളായിരം കോടി രൂപ ഒരു തരം, മൂന്ന് തരം വിളിച്ചാൽ ലേലം ഉറപ്പിച്ചതായി കണക്കാക്കുന്നതാണ്. 900 കോടി രൂപ രണ്ട് തരം, 920 കോടി. 925 കോടി. 925 കോടി. 925 കോടി ഒരു തരം. 1000 കോടി രൂപ. 1000 കോടി രൂപ. മസേഴ്സ് ഗോഡ്ലി ഫിങ്കിന് വേണ്ടി മിസ്റ്റർ മോഹിത് നമ്പ്യാർ, 1000 കോടി രൂപ. 1000 കോടി രൂപ ഒരു തരം. 1000 കോടി രൂപ രണ്ട് തരം. 1000 കോടി രൂപ രണ്ട് തരം. വിളിക്കുന്നില്ലേ, ലേലം ഉറപ്പിക്കും. ഇതിൽ കൂടുതൽ വിളിച്ചാൽ നഷ്ടമായിരിക്കും ശിവ. ഇവിടെ നഷ്ടമല്ലല്ലോ കാര്യം, അവൻ ലേലം കൊള്ളാതിരിക്കുക എന്നതല്ലേ. 1000 കോടിയിൽ കൂടുതൽ എമൗണ്ട് എന്ന് പറയുമ്പോ പ്രശ്നോ? ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാ ശിവ. എന്റെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി അത് ഞാൻ നോക്കണ്ടേ. 1000 കോടി രൂപ മൂന്ന് തരം. മെസ്സേഴ്സ് ഗോഡ്ലി ഫിങ്കിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുകയാണ്. ജെ.കെ. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മീറ്റ് ചെയ്യുന്ന രണ്ടു തവണ നീ എനിക്കിട്ട് പണിത് അങ്ങ് ഡൽഹിയിൽ. ഇതിൻ്റെ പിന്നിലും നീ തന്നെയാണെന്ന് എനിക്കറിയാം. ഇനിയൊരു ജയത്തിന് നിനക്ക് സമയമില്ല ജെ.കെ. ആയുസും ഒരു കത്തിമുന അല്ലെങ്കിൽ ഭ്രാന്തമായിട്ടോടുന്ന ഒരു ലോറി നിന്റെ വിധി അതാ. ഈ സംഹാരത്തിന്റെ അവതാരം സ്വയം എടുത്ത് അണിയുന്നതിന് മുമ്പ് ഇങ്ങനെ വെറുതെ ഡയലോഗ് കഴിച്ച് നടക്കരുത്. കൊന്നുകളയും പിടിച്ചളയും കാറിലെടുത്ത് കൈ വെച്ചളയെന്നൊക്കെ അങ്ങ് ചെയ്തേക്കണം, തട്ടിക്കളഞ്ഞേക്കണം. ചെല്ലുശിവ, ടെൻഡർ കൈവിട്ട് ക്ഷീണം മാറ്റാൻ ഒരു കമ്പനി കൂടെ സാറിന്. എനിക്ക് കുറച്ച് തിരക്കുണ്ടേ, ആ ഫാബ്രിക് കോറിഡോറിന്റെ തറക്കല്ലിടണ്ടേ. മറിക്ക് മറിക്ക്. വിക്ടർ ജോർജ് പടമാടൻ, എന്തൊരു മപ്പം പേരിടാതെ. കാട്ടാക്കടക്കാരൻ അനീഷ് വിക്ടർ ജോർജ് പടമാടനായ കഥ ഒറ്റ കുഞ്ഞറിഞ്ഞിട്ടില്ല. കൺഗ്രാറ്റ്സ്. താങ്ക് യു. പക്ഷെ കലക്കിയത് നിന്റെ നരച്ച താടിയും മുടിയും. ഇതെപ്പോ? അതെ, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്കൊരു മെച്ചൂരിറ്റി ഫീൽ ചെയ്യണ്ട.
താങ്ക്സ് ടു ഫിലിം മേക്കപ്പ് മാൻ രതീഷ് അമ്പാടി. ഫിലിം മേക്കപ്പ്, എന്റെ ദൈവമേ. ആ നിനക്ക് ചിരി. ആദ്യം നിന്റെ അച്ഛന്റെ മുമ്പിൽ ഇരുന്നപ്പോഴേ എന്റെ ഉള്ളങ്കാരടക്കം വേർത്തു. എതിരേരിക്കുന്ന ആരാ? സാക്ഷാൽ മാടായി സുരേന്ദ്രൻ. ചെറിയൊരു ഡൗട്ട് അടിച്ച അണികൾ എന്റെ തല കൊണ്ട് ചട്ടിപ്പന്ത് കളിച്ചാന്. ആ സംഗതി, നമുക്ക് കാശും സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷെ തല പോയാ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടളിയാ. അളിയ, വലിയൊരു സഹായമാണ് നീ ചെയ്തത് എനിക്ക് വേണ്ടി. നിന്റെ അച്ഛന്റെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി പോലും നീ സ്റ്റേക്കിൽ വെച്ചു. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ടോപ്പ് കമ്പനിയുടെ പ്രൊഫൈലായിരുന്നെങ്കിൽ എന്റെ തന്തപ്പടി ആ ടെൻഡർ മറിച്ചടിച്ചേനെ. യു സേവ് മൈ ആസ്. സെന്റിമെന്റ്സുകളാണ്. അപ്പൊ ഞാൻ പോവാ, 3:30 ഫ്ലൈറ്റ്. നീ എന്താ ഡൽഹിക്ക്? ഞാനിപ്പോ ഡീസന്റാ, നീ ഇല്ലാത്തതുകൊണ്ട്. ഞാൻ വരും. നീ ഞാനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആ പഴയ കണ്ണൂരിനെ ഒന്നുകൂടെ കണ്ടിട്ട്. സോ ഉദ്ധരമില്ലെങ്കിൽ ഇനാറോൺ പ്രൈവറ്റ് അല്ലേ? അളിയെ ചോദിക്കാൻ വിട്ടുപോയി. നിന്നെ കുറിക്കാൻ അവളെ ഇറക്കിയതാരാ? ആ താര വിശ്വനാഥിനെ. ഒരാൾ വളരെ വേണ്ടപ്പെട്ട ഒരു ശത്രു. ഒന്നുകളണം, അവനെ മാത്രമല്ല രണ്ടിലേ. സഖാവെ ഉപദേശിക്കുകയല്ല, അതിന് മാത്രം അനുഭവമില്ല, മകനാണ്. എന്ത് മകനോ? ഇപ്പോ അവൻ പറയുന്നത് പോലെ നാടിന്റെ നന്മയ്ക്കാണെങ്കിലും അല്ലെങ്കിലും കളിച്ചു നേടണം, അല്ലാതെ ചതിച്ചിട്ടല്ല. ശിവ, ഒരാഴ്ചക്കുള്ളിൽ ആ ഫാബ്രിക് കോറിഡോറിനെതിരെ ഒരു പ്രക്ഷോഭം ആസൂത്രണം ചെയ്യണം. കർഷക സമിതിക്കാർ മതി, കോളേജ് പിള്ളേരും യൂത്ത് വിങ്ങും ആദ്യം വേണ്ട. പതിയെ പതിയെ ഒരു കാട്ടുതീ പോലെ കത്തിക്കയറണം. സഖാവെ, പാർട്ടിയുടെ ഏത് തീരുമാനവും ഞാൻ അനുസരിക്കും, അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക്. പക്ഷേ ഇത് അപകടമാണ്. ഈ വാശിയുടെ പേരിൽ മുറിയുന്നത് ഒരുപാട് മനസ്സുകളാണ്. മുറിയട്ടോ, മുറിഞ്ഞില്ലെങ്കിൽ മുറിച്ച് മാറ്റണം. അതുകൊണ്ട് പാർട്ടിക്കുണ്ടാകുന്ന നേട്ടമാണ് പ്രധാനം. അവിടെ ഒരു അച്ഛൻ്റെയോ സുഹൃത്തിൻ്റെയോ വേദനയ്ക്ക് ഒരു സ്ഥാനവും. പോകണം, പോകഞ്ഞാൽ മാത്രം പോരാ. ഒരു ഡൈനാമിറ്റിന്റെ തിരി പോലെ കണ്ണൂർ ഇങ്ങനെ നീറി നീറി കത്തണം. പിന്നെ ബും, ഒരു പൊട്ടിത്തെറി, ഒരാളി കത്തൽ, നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം എരിഞ്ഞമരണം. പറയാൻ എന്തെളുപ്പ, ഒന്നും മറക്കണ്ട ഹസൻകുട്ടി. കളിച്ച കളിയിലെല്ലാം തോറ്റു നിൽക്കുന്നവരാ നമ്മൾ. ഒരു തവണ, ഒരൊറ്റ തവണയെങ്കിലും ജയിക്കണമെങ്കിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ എതിർ ടീമിൽ അവനുണ്ടാവരുത്. ജയകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അവനാ. ജയകൃഷ്ണന്റെ മരണം ഒരു ആയുധമാണ്, പക്ഷേ അതിൽ നല്ല ആയുധങ്ങൾ ഇവിടെയുണ്ട്. ഒറ്റ വെടിക്ക് രണ്ടോ മൂന്നോ, ചിലപ്പോ ഒരു പറ്റം കമ്മ്യൂണിസ്റ്റ് പക്ഷികളെ തന്നെ വീഴ്ത്താൻ ശക്തിയുള്ള ഒരു ആയുധം. എന്താ അത്? പറഞ്ഞ് ഞാനതിന്റെ ത്രില്ല് കളയുന്നില്ല ദിവാരേട്ടാ, പക്ഷെ കാണാൻ വൈകാതെ. തീമഴ പെയ്യുന്ന കിയാമത്തിന്റെ നാളുകൾ ലൈവായിട്ട്. കണ്ണൂരിൽ പാർട്ടിയുടെ അമരത്തിരിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ? പറ, പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ ഈ അടുത്ത കാലത്തായിട്ട്? പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റാറില്ല, കാഴ്ചപ്പാടുകളിൽ ഒരുപക്ഷെ മാറും. എന്താ അങ്ങനെയല്ലേ? എൻ്റെ മോനെയും നിങ്ങളെയും ഞാൻ വേറിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടൊരു സംശയം ചോദിക്കുക, ഒരു അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ ചെയ്തത് തെറ്റാണ്? എന്താ സഖാവെ ഇപ്പം ഇങ്ങനെ തോന്നാൻ? അവനിൽ എന്തൊക്കെയോ ശരികളുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന യുവാക്കൾ വെറുതെ അവന്റെ പിന്നിലാണ് ചേരല്. 40s-ലും 50s-ലും നമ്മുടെ പാർട്ടിക്ക് പിന്നിൽ അണിനേരുന്നത് ഇവിടുത്തെ കർഷക സമൂഹമാണെങ്കിൽ ഇന്നത് എല്ലാ മേഖലകളിലുമുള്ള യുവാക്കളാണ്. പക്ഷേ അന്നും ഇന്നും എതിരെ നിൽക്കുന്നവർ ഒന്ന് തന്നെ. സഖാവ് എന്താ പറഞ്ഞു വരുന്നത്? അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നു ചേർന്നതിന് കാരണം പാർട്ടിയുടെ പുതിയ ആശയങ്ങളായിരുന്നു. അന്നോളം കേട്ടുപരിചയമില്ലാത്ത ആശയങ്ങൾ. ഇന്ന് ജയൻ ചെയ്യുന്നതും അതാ. ഇനിയൊരു വിമോചന സമരം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളിലൂടെ ആയിരിക്കണം. അതിന് പുതിയ ആശയങ്ങൾ ഉണ്ടാകണം, ചെറുപ്പക്കാരുടെ നേതൃനിര ഉണ്ടാകണം. ബദൽ രേഖകളും പുതിയ ചിന്തകളും ഇതിനു മുമ്പ് കൂടെ ഉണ്ടായിട്ടുണ്ട് സഖാവേ. അന്നൊന്നും കാണിക്കാത്ത സൗമനസ്യം ഇപ്പോഴെന്തിനാണ്? ഒരു പാർട്ടിക്കാരനല്ലാതെ രാഷ്ട്രീയ ചായവുകളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായി നിന്നുകൊണ്ട് നീ ജയന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്ക്. അവന് നമ്മളെപ്പോലെ രഹസ്യ സ്വഭാവമില്ല. നമ്മുടെ പാർട്ടിക്ക് ഒരു ഇരുമ്പ് മറയുണ്ട്, ഒരു പരിധി വരാതെ നല്ലതാ. പക്ഷേ സുതാര്യത കൂടുന്തോറുമാണ് വിശ്വാസ്യതയും കൂടുന്നത്. സ്വന്തം മകനെ ന്യായീകരിക്കാൻ പാർട്ടി സൂക്തങ്ങളും ഉദാഹരണങ്ങളും വേണ്ട സഖാവേ. വെറുതെ അങ്ങ് ന്യായീകരിച്ചാ മതി, സ്വന്തം ചോരയല്ലേ. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സഖാക്കൾ ക്ഷമിച്ചോളും. ശിവ, നീ സഖാവിനോട് സംസാരിക്കുന്ന ഭാഷ ശരിയല്ല.
സഖാവ് പറയുന്നതിൽ എന്താണ് തെറ്റ്? ജയകൃഷ്ണൻ ഇന്നുള്ള ജനപിന്തുണ നമുക്ക് കണ്ടില്ലെന്ന് ഒരിക്കലും നടിക്കാനാവില്ല. പാർട്ടിക്ക് എന്താണ് ശത്രുക്കളില്ലാതിരുന്നിട്ടുള്ളത്? ഇതിലേറെ അംഗബലവും സംഘടനാ ബലവും ഉള്ളവർ, അതിലെത്ര പേരെ പാർട്ടി ശരിവെച്ചിട്ടുണ്ട്? ഒരു പ്രവർത്തകൻ ആദ്യം പാർട്ടി, പിന്നെ സഖാക്കൾ, അത് കഴിഞ്ഞല്ലേ ഉള്ളൂ കുടുംബ ബന്ധങ്ങൾ. പഠിപ്പിച്ചത് സഖാവ് തന്നെയാണ്. ശിവ, ഒരു പാർട്ടി സെക്രട്ടറി എന്നതിലുപരി ഒരു അച്ഛന്റെ സ്നേഹം നൽകിയാണ് ഞാൻ നിന്നെയും ഇവനെയൊക്കെ വളർത്തിയെടുത്തത്. വളർത്തിയെടുക്കുക, അത് നല്ലൊരു പ്രയോഗമാണ് സഖാവെ. മക്കളെ ആരും വളർത്തിയെടുക്കാറില്ല, വളർത്താറേ ഉള്ളൂ. വളർത്തിയെടുക്കാറുള്ളത് കൊല്ലാനും ചാവാനും തയ്യാറുള്ള ചാവേറുകളെയാണ്. ശിവ, നീ പറഞ്ഞു ജയിക്കാൻ വേണ്ടി അതും കയറി പറയരുത്. ഞാൻ പറഞ്ഞില്ല, എന്താണ് തെറ്റ്? ഞാനും നീയും ഒക്കെ ഇന്നും ഒരു ആയുധത്തിന് കീഴിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ളോ? ജയനോ അവനെന്നും പ്രശ്നങ്ങളിൽ നിന്ന് അകലെയായി. ശിവ, കുറ്റം പറഞ്ഞതല്ല സഖാവി, പക്ഷേ അതാണ് സത്യം, അത് തന്നെയാണ് സത്യം. ശിവ, നീ വെറുതെ പറഞ്ഞു പറഞ്ഞ് കാട് കയറുകയാണ്. ഞാനായിട്ട് അകറ്റി നിർത്തിയതല്ല എന്റെ മകനെ, അവൻ സ്വയം തെരഞ്ഞെടുത്താടല്ലേ. എനിക്കിനി ഒന്നും പറയാനില്ല സഖാവി, സഖാവിന് തീരുമാനിക്കാം. അതെന്തു തന്നെയായാലും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അനുസരിക്കും. വ്യക്തിപരമായി ആ തീരുമാനങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടാകും, പക്ഷെ ഞാൻ അനുസരിക്കും. കാരണം പാർട്ടി തീരുമാനങ്ങളാണ്, പാർട്ടിയാണ് എനിക്ക് വലുത്. സഖാവ് ഇത് പ്രശ്നമാക്കണ്ട, ശിവനെ അറിയാലോ എടുത്തിയാട്ടക്കാരനാ. സഖാവിന്റെ തീരുമാനം ശരി, ജയനെ നമുക്ക് തിരിച്ചു വിളിക്കണം. ശിവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഹലോ, ആരാ? ശരി, ഞാൻ വരാം ഇപ്പൊ തന്നെ. അവന് എന്നെ കാണണമെന്ന് ജയന്, എനിക്ക് സമാധാനമായില്ലേ? അവനെ കൊണ്ടേ ഞാൻ വരും. അച്ഛനെ കൊല്ലാൻ നോക്കി മകൻ, കാലമല്ലാത്താണേ.
പണ്ട് തന്ന പൊതിച്ചോറിന്റെ കഥ പറഞ്ഞതിന്റെ കൂടെ കൂടിയ കാലത്തെ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. കൂട്ടത്തിലെ ചെന്നായിയുടെ മനസ്സിലുള്ള ഒറ്റുകാരൻ നീയാണെന്ന്. അതുമല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നും ഇവിടെ വന്നിറങ്ങി കാലം മുതൽ ഞാൻ സാക്ഷ്യം വഹിച്ച ദുരന്തങ്ങൾ കണ്ടപ്പോഴെങ്കിലും ഞാൻ മനസ്സിലാക്കണമായിരുന്നു. കാരണം എല്ലായിടത്തും നിന്റെ നശിച്ച സാന്നിധ്യം ഉണ്ടായിരുന്നു. കണ്ണൂരിലെ ഒരു ലോക്കൽ നേതാവിന് ദില്ലിയിലെ നക്ഷത്രവേശിയുമായി നയതന്ത്ര ബന്ധം. അരക്കെട്ടിൽ ഒരു ക്യാമറയും ഒളിപ്പിച്ചു വെച്ച് നീ ഒരുത്തി ഇറക്കിയില്ലേ താരാ വിശ്വനാഥ്? തക്കം പാർത്ത് പുറകിൽ നിന്ന് കുത്താൻ മുറിച്ചുരുകരാകുന്ന ആ ശത്രു നീയാണെന്ന് അവൾ പറഞ്ഞപ്പോൾ മുതൽ ഞാനുണ്ടായിരുന്നു. നിന്റെ പിന്നിലല്ല, തൊട്ടു മുന്നിൽ വേട്ടയടപ്പെടുന്നവന്റെ വേഷം. പക്ഷെ എന്നെക്കാൾ നിനക്ക് സ്നേഹം നിന്ന എന്റെ അച്ഛന് നേരെ നീ കത്തി വീശി എന്നറിഞ്ഞപ്പോ ഒരു നിമിഷം ഞാൻ മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചു. സുഗുണ, വിശന്നിരിക്കുന്ന കൂട്ടുകാരന് ചോറ് പങ്കുവെക്കാൻ തുടങ്ങിയ നിമിഷത്തെ കുറിച്ച് ഓർത്ത് ചെയ്ത് കളഞ്ഞില്ലടാ നീ. അന്നങ്ങളിലും കൊന്നളഞ്ഞ പച്ചക്ക് വെട്ടിയിട്ട് മുറികൂടി വന്നതിന്റെ തന്തയ്ക്ക് വേണ്ടി കരുതിയതാ ഞാനിത്. ഇനിയത് നിനക്ക്. അതെടാ, നീ ഇവിടെ കാലുകുത്തി അന്നു മുതൽ ഞാനായിരുന്നു നിന്റെ ശത്രു. പണം നിനക്ക് നിന്റെ വില അറിയില്ല. കണ്ടും തിറഞ്ഞവനാ നീ. പട്ടിണി കിടന്നിട്ടുണ്ടോടാ നീ? സമരപ്പന്തലിൽ കഴുത്തിൽ രക്തഹാരം അണിഞ്ഞു കിടക്കുന്ന റിലേ നിരാഹാരമല്ല. ചായക്കടയിലെ പഴകിയ ബണ്ണ് കണ്ടാൽ പോലും വായിൽ കൊതിവെള്ളം നിറയുന്ന വിശപ്പ് അനുഭവിച്ചിട്ടില്ല നീ. പക്ഷെ അത് അറിഞ്ഞു വളർന്നവനാ ഞാൻ. പണത്തിനും ഇതെ പറക്കുന്ന ഒരു ആദർശവും ഇന്നീ നാട്ടിലില്ല. ആ ഫാബ്രിക് കോറിഡോർ വഴി കോടികൾ എനിക്ക് വന്നേനെ, അത് വേറെ കഥ. നിന്റെ അച്ഛനത് മുടക്കിയപ്പോഴും ഞാൻ ക്ഷമിച്ചു. പക്ഷേ തന്റെ മോനും അവസാനം ഒരുമിച്ച, പിന്നെ ഞാനെന്തിനാ? അച്ഛന്റെ പിന്നാലെ മകനും അധികാരത്തിലെത്താൻ. ഇത് ദില്ലിയിലെ രാജകുടുംബം ഒന്നുമല്ല. അതുകൊണ്ട് വെട്ടി അറിഞ്ഞു നിന്റെ തന്റെ. എന്റെ മരണം ഞാനടക്കം പലരും പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ സുഗുണ, അവിടെയും നീ കളിച്ചു നന്നായി തന്നെ. അച്ഛനെ കൊന്നവനെന്ന പഴയനിലേക്ക് ചാർത്തിയാൽ കേരളം കണ്ട ഏറ്റവും നീചന രാഷ്ട്രീയക്കാരനെന്ന പേരും പേറി. ഞാനേതെങ്കിലും കൊലമരത്തിന്റെ കീഴിലൊടുങ്ങുമായിരുന്നു. അല്ലടാ വെടുങ്ക, മീഡിയകൾക്ക് കുറച്ചുകാലം ആഘോഷിക്കാൻ ഒരു പിതൃഹത്യയുടെ കഥ. പിന്നെ വളർത്തുമകനായി നിന്നിലേക്ക് വന്നു ചേരുമായിരുന്നു എല്ലാ അധികാരങ്ങളും. ഫാബ്രിക് കോറിഡോറിന് വേണ്ടി മോഹിത് പണ്ട് ഓഫർ ചെയ്തിരുന്ന കോടികളും. നല്ല തല. ഇനി നീ പണ്ട് പട്ടിണി കിടന്ന കഥ. 11 വയസ്സുമുതൽ നീ വിശപ്പറഞ്ഞിട്ടില്ല സുഗുണ. എപ്പോഴാണ് നീ പഴകിയ ബണ്ണ് കണ്ടത്? എനിക്കൊപ്പം ഇരുന്നുണ്ട് വളർന്നവനാ നീ. പിന്നെ ഗാർണിഷ് ചെയ്ത പഞ്ചനക്ഷത്ര വിഭവങ്ങളും വായ കഴുകി തുപ്പാൻ ഇവൻ വാട്ടറും ഇല്ലാത്തതാണ് നിന്റെ പട്ടിണിയെങ്കിൽ ഇവിടെ കൂടി നിൽക്കുന്ന ഒരാളുടെ കണ്ണിലും ഒരിറ്റ കണ്ണുനീര് പോലും വരില്ല നിന്റെ ഈ കഥ കേട്ട്. കാരണം ഒരൊറ്റ നേരമാണെങ്കിൽ പോലും പഴകിത്തണുത്ത കഞ്ഞിയിൽ ഒരു വരി മുള കുടച്ച് വിശപ്പ് മാറ്റുന്നവരാണിവർ. ഈ നാട്ടിലെ സാധാരണക്കാർ. ഇവര് ജീവനോടെ വിടരുത്. ചെയ്യാ കൂട്ടത്തിൽ നിന്ന് ചതിക്കരുതടാ. ഇവൻ ജീവിക്കണം. ഇന്ന് നിങ്ങൾ ഇവരെ കൊന്നാൽ നാളെ ഏതെങ്കിലും തന്തയില്ലാത്ത രാഷ്ട്രീയക്കാരൻ ഇവരെയും രക്തസാക്ഷിയാക്കും. ഇവന് വേണ്ടി ഹർത്താൽ നിർത്താനും ബസ് കത്തിക്കാനും കടകൾ പൊട്ടിക്കാനും കല്ലെറിയാനും ആളുകളുണ്ടാവും. ഇനിയും അത് വേണോ? മുള്ളുമൂത്ത മീനിന്റെയും ചുളയുറച്ച വരിക്കച്ചക്കയുടെയും പേരിൽ പോലും അങ്കത്തട്ടിലിറങ്ങി മാറ്റാന്റെ തല കൊയ്തിരുന്ന ചേകവന്റെ ജീൻ, ഈ കണ്ണൂരിന്റെ ജീൻ, അത് ഈ തലമുറയോടുകൂടി അവസാനിക്കണം. അഹിംസാവാദിയായ ഗാന്ധിയനായിട്ടോ ആയുധം താഴെ വെച്ച് നെക്സലൈറ്റ് ആയിട്ടോ അല്ല ഞാൻ ഈ പറയുന്നത്. വിശക്കുന്നവന് മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഒരു പിടിച്ച് ഓർന്ന് ഏത് പ്രത്യയശാസ്ത്രത്തെക്കാളും വിലയുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സാധാരണ മലയാളിയായിട്ട്. മൗനമാണ് എന്റെ മറുപടി.
ക്ഷമയാണ് എന്റെ ആയുധം. ഇവൻ പാട്ടിയും സുഗുണം ജീവിക്കണം. പാർട്ടിയിൽ നിന്നും ചാരന്മാരുണ്ടെന്ന ഓർമ്മപ്പെടുത്തലായിട്ട് അവരെയാണ് പാർട്ടി സൂക്ഷിക്കേണ്ടതെന്ന മുന്നറിയിപ്പായിട്ട്. ഒപ്പം നിന്നവനെ ഒറ്റിയതിന്റെ കുറ്റബോധത്തിൽ നീറിനീറി ഇവൻ ഉണ്ടാവണം ഏതെങ്കിലും ഒരു ജയിലിന്റെ ഇരുമ്പഴികൾക്ക് പിന്നിൽ. നേതാക്കന്മാരുടെ ആജ്ഞ കേട്ട് തല്ലാനും കൊല്ലാനും ഇറങ്ങുന്ന അണികൾക്ക് ഒരു പാഠമായിട്ട്. കാഴ്ച ബംഗ്ലാവിലെ കൂട്ടിലടച്ച ഒരു കാട്ടുമൃഗത്തെ പോലെ ഇവൻ. സഖാവ് മാടായി സുരേന്ദ്രനെ കൊല്ലാൻ ശ്രമിച്ച ഇവനോട് പാർട്ടി സഖാക്കൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ജയകൃഷ്ണ പറ്റണം, ക്ഷമിക്കാൻ പറ്റണം. എന്റെ അച്ഛനെ വെട്ടിത്തുണ്ടമാക്കിയ ഇവനോട് എനിക്ക് ക്ഷമിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്ഷമിക്കാം. മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർക്ക്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർക്ക്, സഹോദരനെ വെട്ടിക്കൊല്ലുന്നത് കാണേണ്ടി വന്ന അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും ക്ഷമിക്കാം. ക്ഷമിക്കണം. മറ്റ് 13 ജില്ലകളിലെ ആളുകൾക്കും കണ്ണൂരുകാരെ കാണുമ്പോൾ ഭയം. നിങ്ങൾ ബോംബിന്റെ ആൾക്കാരല്ലേ എന്ന് പുച്ഛം പുളിച്ചു തേട്ടുന്ന കോമഡി. ഈ സ്ഥിതി മാറണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടുത്തെ ജനങ്ങൾ ഇനി കൊലക്കത്തി കയ്യിലെടുക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ വെറും ചാവേർ കൂട്ടങ്ങളെ കണ്ട് കൊലപാതക പരമ്പരകൾ നടത്തിക്കുന്ന നേതാക്കന്മാർ ദുർബലരാവും. തെരുവുയുദ്ധങ്ങൾ പഴങ്കഥകളാവും. മാറ്റേണ്ടത് നിങ്ങളാണ്. പുതിയൊരു കണ്ണൂരും മനുഷ്യനെ നോവിക്കാത്ത പുതിയൊരു പ്രത്യയശാസ്ത്രവും മതി ഇവിടെ എന്ന് തീരുമാനിക്കേണ്ടതും നിങ്ങളാണ് ജനങ്ങൾ. കാരണം നിങ്ങളാണ് ശക്തി. യുദ്ധവും സമാധാനവും നിങ്ങളിലൂടെയാണ്, നിങ്ങളിലൂടെ മാത്രം. ജനങ്ങളാണ് ശക്തി. ഒരു പകൽ കൂടി കത്തിയടങ്ങുകയാണ്. സ്വസ്ഥമായി ഉറങ്ങുന്ന രാത്രികൾക്കും തെളിഞ്ഞ മനസ്സോടെ ഉണരുന്ന പ്രഭാതങ്ങൾക്കും വേണ്ടി രക്തസാക്ഷികളുടെയും ബലിദാനികളുടെയും ചോര വീണ് ചുവന്ന ഈ സന്ധ്യ അവസാനത്തേതാവട്ടെ. കുങ്കുമം മാഞ്ഞ സിന്ദൂർ രേഖകളും അനാഥത്വത്തിലേക്ക് പകച്ചു നോക്കുന്ന ബാല്യങ്ങളും ഇനി പഴങ്കഥകളാവട്ടെ. കരിവള്ളൂരും കൂത്തുപറമ്പും ചീമേനിയും പുഞ്ചിയങ്ങളും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് പോലും യുദ്ധതന്ത്രങ്ങൾ മെനയുന്ന അഭിമന്യുമാർ ഇനി പിറക്കാതിരിക്കട്ടെ. വിസങ്ങൾക്കും കൊടികളുടെ നിറങ്ങൾക്കും അപ്പുറം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു നല്ല നാളെ അതുണ്ടാവട്ടെ. വീണ്ടും കണ്ണൂരിൽ.